അഷ്ടശക്തികളെക്കുറിച്ച് നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടു. അതിൽ രണ്ട് ശക്തികളെക്കുറിച്ച് നമ്മൾ ചർച്ചയും ചെയ്തിരുന്നു. നിങ്ങളെല്ലാവരും തീർച്ചയായും രാവിലെ മുതലുള്ള അവരവരുടെ ദിനചര്യയിലെ ആ രണ്ട് ശക്തികളും, നിയന്ത്രണ ശക്തി, ആത്മനിയന്ത്രണം, അതേപോലെ സഹകരണം, രണ്ട് ശക്തികളെക്കുറിച്ച് തീർച്ചയായിട്ടും വിലയിരുത്തിയിട്ടുണ്ടാവും, സൂക്ഷ്മ പരിശോധന ചെയ്തിട്ടുണ്ടാവും. ഇന്ന് നമുക്ക് വീണ്ടും നമുക്ക് നമ്മുടെ ശ്രേഷ്ഠത നിലനിർത്താൻ, ദിവ്യത നിലനിർത്താൻ വേണ്ടുന്ന അടുത്ത രണ്ട് ശക്തികളെക്കുറിച്ച് തിരിച്ചറിയാനും തീരുമാനം എടുക്കാനുമുള്ള ശക്തി. ഈ രണ്ട് ശക്തികളെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം. യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഈ അഷ്ടശക്തികളും നമുക്കറിയാം, പലതരത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മേലെ അറ്റൻഷനും കൂടും. ജ്ഞാനത്തിൻ്റെ ആധാരത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ ഏത് സമയത്ത് ഏത് ശക്തികളെ എപ്പോൾ എങ്ങനെ ഉപയോഗിക്കാം എന്നത് കൂടുതൽ നമുക്ക് ബോധവാനായിട്ട് മാറും. ഭഗവാൻ അതാ ചെയ്യണം, തിരിച്ചറിയാനുള്ള ശക്തി. ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തിരിച്ചറിയേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്. അണ്ടർസ്റ്റുഡാണ് ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ. നല്ലതും മോശവും, വേണ്ടുന്നതും വേണ്ടാത്തതും, സത്യവും അസത്യവും, ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റുമെല്ലാം കലർന്നിരിക്കുകയാണ്. പറയാറില്ലേ, പ്രത്യേകിച്ച് ഇന്നത്തെ കലിയുഗ ലോകത്തിൽ അല്ല, സത്യവും മിഥ്യയും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ്. പലപ്പോഴും നമ്മൾ പറയില്ലേ, എങ്ങനെ ആൾക്കാരെ തിരിച്ചറിയാം, എങ്ങനെ മനസ്സിലാക്കുക ഇവരുടെ ഉദ്ദേശം എന്താണെന്ന്. നമ്മൾ ചക്കയൊന്നും അല്ലല്ലോ, ചുഴിഞ്ഞു നോക്കാനൊന്നും പറ്റില്ലല്ലോ, പലപ്പോഴും പറയില്ലേ. അവിടെയാണ് ഭഗവാൻ പറയുന്ന, മക്കളെ നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ശക്തി വേണം. അതാണ് തിരിച്ചറിയാനുള്ള ശക്തിയെ കാണിക്കുന്നത്. കണ്ടില്ലേ ചിത്രം തന്നെ എന്താണ്, ചിത്രത്തിലൊരു ഭൂതക്കണ്ണാടിയാണ് വച്ചിരിക്കുന്നത്, അതിനോടൊപ്പം വജ്രം, വില പിടിച്ച സാധനം. വജ്രം എന്ന് പറഞ്ഞാൽ ഏറ്റവും വാല്യുബിളായിട്ടുള്ളത്. അപ്പോൾ വിലയേറിയ സാധനങ്ങൾ എപ്പോഴും എന്തു ചെയ്യും, അതിൻ്റെ വാല്യൂ മൂല്യം കൽപ്പിക്കുന്നതിന് വേണ്ടി അതിനെ തിരിച്ചറിയേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. കാരണം വില എത്ര കൂടുതലാണ്, അതുകൊണ്ടത് ഭൂതക്കണ്ണാടിയിൽ തിരിച്ചറിയണം ഒറിജിനലായിട്ടുള്ള വജ്രാണോ അല്ലയോ. തിരിച്ചറിയാനുള്ള ശക്തിയിലാണ് വജ്രത്തിന് വില കൽപ്പിക്കുന്നത്. ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ സ്ഥാപകൻ ബ്രഹ്മബാബയെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ, ബ്രഹ്മബാബ വജ്രവ്യാപാരിയായിരുന്നു ലൗകിക ജീവിതത്തിൽ. ആ വജ്രവ്യാപാരി ജീവിതത്തിൽ അദ്ദേഹം നമ്പർ വൺ ബിസിനസ്സുകാരനായിരുന്നു. പറയുന്നത് അതിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് തിരിച്ചറിയാനുള്ള ശക്തി വളരെ കൂടുതലായിരുന്നു വജ്രങ്ങൾക്ക് വില കൽപ്പിക്കാൻ. അതുകൊണ്ട് മറ്റ് വജ്രവ്യാപാരികൾ പോലും പലപ്പോഴും വജ്രങ്ങൾക്ക് അതിൻ്റെ മൂല്യം ഇടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമായിരുന്നു എന്ന് പറയും. അത്രത്തോളം തിരിച്ചറിയാനുള്ള ശക്തിയുള്ള ആളായിരുന്നു ബ്രഹ്മബാബ. അദ്ദേഹം പൂർവാശ്രമത്തിൽ അറിയപ്പെട്ടിരുന്നത് ദാദാ ലേഖരാജ് എന്നായിരുന്നു. അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് നമ്മുടെ ജീവിതത്തെ മൂല്യമുള്ളതാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ, എല്ലാവരും ജീവിക്കും പോലെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജീവിക്കുകയാണെങ്കിൽ പിന്നെ ഭൂതക്കണ്ണാടി ഒരു ആവശ്യമൊന്നുമില്ല. പക്ഷേ തിരിച്ചറിയേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്, നമുക്ക് നമ്മുടെ ജീവിതത്തെ മൂല്യമുള്ളതാക്കാൻ. നമ്മൾ ആദ്യത്തെ ദിവസം ഇന്നലെ പറഞ്ഞിരുന്നല്ലോ, അഷ്ടശക്തികളുടെ ആവശ്യം ആർക്കാണ്, സദുഗുണിയായി ജീവിക്കേണ്ടവർക്കാണ്. എങ്ങനെയെങ്കിലുമൊക്കെ അടിച്ചു പിടിച്ചും ദുഃഖിച്ചും കരഞ്ഞും അല്ലേ, ഒഴുക്കിനോടൊപ്പം, കലിയുഗി ഒഴുക്കിനോടൊപ്പം ഒഴുകാനാണെങ്കിൽ ഈ ശക്തികളൊന്നും വേണമെന്നില്ല.
ഒഴുക്കിനെതിരെ നീന്തണമെങ്കിൽ ശക്തി വേണം. കലിയുഗത്തിൻ്റെ ഒഴുക്ക് എങ്ങോട്ടാണ്? അതീതമോഗുണി അല്ലേ അവസ്ഥയിലേക്കാണ്. അപ്പോൾ അതിന് എതിരെ സദോഗുണി യാത്ര നമുക്ക് ചെയ്യണമെങ്കിലാണ് എന്താവശ്യം? ശക്തികളുടെ ആവശ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് നമ്മളെ, കാരണം ഏറ്റവും ആദ്യം നമ്മൾ നമ്മളെയാണ് തിരിച്ചറിയേണ്ടത്. അതിനാണ് നമുക്ക് ഈ ജ്ഞാനത്തിൽ ആദ്യം ഫസ്റ്റ് നമ്മൾ എന്താ അറിഞ്ഞത്? ഞാൻ ഈ ദേഹമല്ല, ഞാനൊരാത്മാവാണ്. അത്രയും സമയം ഞാൻ ശരീരമാണെന്ന ബോധത്തിലാണ് നമ്മൾ ഇരുന്നത്. ഈ കണ്ണുകൊണ്ടാണ് നമ്മളെല്ലാവരെയും കണ്ടത്. ഈ കണ്ണുകൊണ്ടാണ് നമ്മൾ വിലയിരുത്തിക്കൊണ്ടിരുന്ന വസ്തുവിനെയും വ്യക്തിയെയും സംഭവങ്ങളെയെല്ലാം അല്ലേ. ബോഡി കോൺഷ്യസ് കണ്ണാടിയിലാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഭഗവാൻ വന്നിട്ട് ഫസ്റ്റ് ഭൂത കണ്ണാടി തന്നു. എന്താ പറഞ്ഞേ? മക്കളെ, മൂന്നാം കണ്ണ് തുറന്നിട്ട് ആ കണ്ണാടിയിൽ നമുക്ക് നമ്മളെ കാണിച്ചു തന്നു. മക്കളെ, നിങ്ങളീ നശ്വരമായ ദേഹമല്ല, നിങ്ങളൊരാത്മാവാണ്. നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ ഒറിജിനൽ രൂപത്തിൽ, തനതായ സ്വരൂപത്തിൽ നിങ്ങൾ നിങ്ങളെ കാണൂ. എന്നാലേ നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിഞ്ഞാലേ നിങ്ങൾക്ക് വാല്യൂബിളായിട്ടുള്ളൊരു ജീവിതം. പിന്നെ രണ്ടാമത് എന്താ ഭഗവാൻ പറഞ്ഞു തന്നെ? നമ്മുടെ വാല്യൂ എന്താണ്? ഏഴ് ഗുണങ്ങളും നമ്മുടെ വാല്യൂ ആണ്, നമ്മുടെ സ്വത്താണ് അല്ലേ. നമ്മുടെ ഓരോ സമ്പത്തിനെ ഈശ്വരൻ മനസ്സിലാക്കി തന്നു. പരമാത്മാവിൻ്റെ കയ്യിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ടോ, ഭഗവാൻ എന്താ പറഞ്ഞേ? എൻ്റെ സ്വത്തെല്ലാം നിങ്ങൾക്കുള്ളതാണ്. ഈ സ്വത്ത് വേണം നിങ്ങൾ ഉപയോഗിക്കുക, നിങ്ങൾ എൻ്റെ മക്കളാണ്. രണ്ടാമത്തെ തിരിച്ചറിവ് ഭഗവാൻ അതാ പറഞ്ഞു അല്ലേ. അതുവരെ നമുക്ക് ഈ ശരീരത്തിൻ്റെ അച്ഛനെയും അമ്മയും വീടും ബാക്ക്ഗ്രൗണ്ടും മാത്രമേ അറിയുമായിരുന്നുള്ളൂ. പക്ഷെ പരമാത്മാ നമുക്ക് രണ്ടാമത്തെ തിരിച്ചറിവ് തന്നു, നമ്മൾ സർവശക്തിവാൻ്റെ മക്കളാണ്. അടുത്ത തിരിച്ചറിവ് എന്ത് തന്നു? ഈ സമസ്ത പ്രപഞ്ചത്തിലുള്ളതും ഒരേ ഒരു പരമാത്മാവിൻ്റെ മക്കളാണ്. ബീജമൊന്നാ, വൃക്ഷം ഒന്നാണ്, നമ്മളെല്ലാവരെയും മരത്തിലേതാണ്. എല്ലാ ശരീരങ്ങൾക്കുള്ളിലിരിക്കുന്നത് ആത്മസ്വരൂപങ്ങളാണ്. അപ്പോൾ ഈ തിരിച്ചറിയാനുള്ള ശക്തി കിട്ടിയതോടെ ഇതൊക്കെ നമുക്ക് ഏതിലൂടെ കിട്ടിയ? ജ്ഞാനം കൊണ്ട് നമുക്ക് ബോധം ഉണ്ടാക്കി തന്നു ഭഗവാൻ. ബുദ്ധിക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് മാറിയില്ലേ? നിങ്ങൾ എല്ലാവർക്കും ഈ യാത്രയിൽ, ഈ സത്സംഗത്തിൽ ഈ തിരിച്ചറിയാനുള്ള ശക്തി, നമ്മൾ നമ്മളെ, ഈശ്വരനെ, നമ്മുടെ കൂടെയുള്ളവരെല്ലാം അല്ലെ പരമാത്മാവിൻ്റെ മക്കളാണ്, ആത്മസ്വരൂപങ്ങളാണ്. പിന്നെ നമ്മൾ തിരിച്ചറിഞ്ഞത് എന്താണ്? നമ്മുടെ കർമ്മത്തെ തിരിച്ചറിഞ്ഞു നമ്മൾ. നമ്മുടെ ജീവിതത്തിൻ്റെ സുഖദുഃഖങ്ങൾ നമ്മുടെ തന്നെ കർമ്മത്തിൽ നിന്നാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ തിരിച്ചറിവിൻ്റെ അല്ലെ വെളിച്ചമാണ് നമുക്കതിലൂടെ കിട്ടിയത്. അപ്പോൾ ഇവിടെയെല്ലാം തിരിച്ചറിയാൻ നമുക്ക് ഭഗവാൻ എന്താ തന്നെ? തിരിച്ചറിയാനുള്ള ശക്തി എങ്ങനെയാണ് പ്രദാനം ചെയ്തത്? ജ്ഞാനത്തിലൂടെ, ജ്ഞാനത്തിൻ്റെ കണ്ണാടിയിലൂടെ വെളിച്ചം കാണിച്ചു തന്നു. കാരണം ഇരുട്ടത്ത് പോകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? തിരിച്ചറിയാൻ പറ്റില്ല. പല ചതിക്കുഴികളിലും പോയി വീഴും അല്ലേ. ചിലപ്പോൾ കയറ് കിടന്നാൽ പാമ്പാണെന്ന് തോന്നും, പാമ്പ് കിടന്നാൽ കയറാണെന്ന് തോന്നും ഇരുട്ടാണെങ്കിൽ. അതേപോലെ നമ്മുടെ എല്ലാം ഈ മൂന്നാം കണ്ണ് അടഞ്ഞു കിടന്നേ, അജ്ഞതയുടെ അന്ധകാരത്തിലാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞു പോയ 10-20 ദിവസങ്ങളിലൂടെയുള്ള ഈ ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലൂടെയുള്ള യാത്രയിൽ നമ്മളെന്താ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കണേ? പരമാത്മാ നമുക്ക് നമ്മളെക്കുറിച്ചും നമ്മുടെ കൂടെയുള്ളവരെക്കുറിച്ചും അല്ലെ, നമ്മൾ നമ്മുടെ കർമ്മങ്ങളെക്കുറിച്ച്, ഇത്രയും നാൾ നമ്മൾ മറ്റുള്ളവരെ ശരിയാക്കാനാണ് നടന്നത്. ഭഗവാൻ എന്താ തിരിച്ചറിവിൻ്റെ വെളിച്ചം തന്നെ? മക്കളെ, നിങ്ങൾ നിങ്ങളെ ശരിയാക്കിയാൽ മതി, ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി ശരിയാകും. ഭഗവാൻ എന്താ പറയണേ? സ്വപരിവർത്തനത്തിലൂടെ വിശ്വ പരിവർത്തനം. അപ്പോൾ തിരിച്ചറിയാനുള്ള ശക്തിക്കാണ് പരമാത്മാ നമുക്ക് ജ്ഞാനം തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി നമ്മൾ ഓരോ നിമിഷവും ഓരോ കാര്യങ്ങളെയും ഓരോ സംഭവങ്ങളെയും ഓരോ വ്യക്തികളെയും നമ്മൾ നോക്കേണ്ടത്, കാണേണ്ടത് ഏത് കണ്ണിലൂടെ വേണം? ജ്ഞാനക്കണ്ണിലൂടെ, അകക്കണ്ണിലൂടെ വേണം. മൂന്നാം കണ്ണ് തുറന്നിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ചിലപ്പോൾ പൊതുവേ ആൾക്കാരെല്ലാവരും എന്ത് പറയും? ഒരു ധാരണ ഇങ്ങനെയുണ്ട്, ഓ എല്ലാവരും നല്ലതല്ലേ, എല്ലാവരും അവരവരുടെ രീതി ശരിയാണ്, അവരവരുടെ രീതിയിൽ എല്ലാവരും ശരിയാണ്. ഒരാളുടെ ശരി മറ്റൊരാൾക്ക് തെറ്റായിട്ട് തോന്നും. പക്ഷേ പരമാത്മാ വന്ന് നമുക്കൊരു യൂണിവേഴ്സൽ ശരി മനസ്സിലാക്കി തന്നു. അതേതാണ്? അതാണ് ശ്രീമതം, പരമാത്മാവിൻ്റെ മഹാവാക്യം. അപ്പം സർവശക്തിവാൻ സത്യജ്ഞാനം നൽകുകയാണ്. ഈ സത്യമായ ജ്ഞാനത്തിൻ്റെ കണ്ണാടിയിൽ നോക്കിയിട്ട് വേണം. അതുകൊണ്ടാണ് ആദ്യം മുതലേ സിസ്റ്റർ നിങ്ങളോട് പറഞ്ഞിരുന്നുവല്ലോ, ജ്ഞാനം അതാണ് ദർപ്പണം.
ജ്ഞാനത്തിൻ്റെ ദർപ്പണത്തിൽ നോക്കിയിട്ട് വേണം നമ്മൾ ശരിയും തെറ്റും മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ സിസ്റ്റർക്കൊരു ശരി, നിങ്ങൾക്കു ശരി, അല്ലെ, ഹസ്ബൻഡിന് വേറൊരു ശരി, വൈഫിന് വേറൊരു ശരി, പുത്രന് വേറൊരു ശരി. നമ്മുടെ എല്ലാം ശരികൾ അവരവരുടെ കാഴ്ചപ്പാടിൽ ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്കൊരു യൂണിവേഴ്സൽ പ്ലാറ്റ്ഫോം ആവശ്യമുണ്ട് ശരിയുടെ, അല്ലേ. അത് ശരിയായതുമായിരിക്കണം, സത്യമായതുമായിരിക്കണം, നിത്യവുമായിരിക്കണം. അപ്പോഴേ എന്നെ ശരിയെന്ന് പറയാൻ പറ്റും. അപ്പോൾ പരമാത്മ നമുക്ക് നൽകുന്ന ജ്ഞാനം, ഈ ജ്ഞാനത്തിൻ്റെ കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് നമുക്ക് കാര്യങ്ങളെ തിരിച്ചറിയാനും വിലയിരുത്താനും കഴിയണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനാണ് നമുക്ക് ഈ ജ്ഞാനം ഈശ്വരൻ തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ജ്ഞാനത്തിൽ, ജ്ഞാനമാർഗത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഭഗവാൻ എപ്പോഴും പറയും, ഏത് കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ടതും ത്രികാലദർശിയായിട്ട് നോക്കണം. ഒരു കണ്ണിൽ മാത്രം നോക്കരുത്, ഒരു കാലത്തിൽ മാത്രം കാര്യങ്ങളെ കാണരുത്. മറ്റൊന്ന് ഭഗവാൻ പറയും, ത്രിനേത്രിയായിരിക്കണം. ഓരോ കാര്യത്തിൻ്റെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും മനസ്സിലാക്കണം. മൂന്നാം കണ്ണ് തുറന്നുകൊണ്ട് കാര്യങ്ങളെ വിലയിരുത്തണം, അല്ലേ. അതിനുവേണ്ടി അല്ല, നമുക്കിപ്പോൾ ഒരു സാഹചര്യം മുന്നിൽ, സാഹചര്യം മുന്നിലേക്ക് വരുന്ന സമയത്ത് താഴേക്ക്, നമുക്ക് നമ്മുടെ മുന്നിൽ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടേ, ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിയാനുള്ള ശക്തിയുടെ ആവശ്യകത എന്താണ്? നമുക്ക് സ്വയം നമ്മൾ ചതിക്കുഴിയിൽ വീഴരുത്. നമ്മൾ നിമിത്തം മറ്റുള്ളവരും ചതിക്കപ്പെടരുത്. നമ്മൾക്ക് ദുഃഖം ഉണ്ടാവരുത്, നമ്മൾ കാരണം മറ്റുള്ളവർക്കും ദുഃഖമുണ്ടാവരുത്. അങ്ങനെയെങ്കിൽ അതിന് നമുക്ക് ഈ തിരിച്ചറിയാനുള്ള ശക്തി ഏറ്റവും പ്രധാനമാണ്. കാരണം ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ചോയ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്, അവസരങ്ങളുണ്ട് എപ്പോഴും. അവസരങ്ങൾ രണ്ട് തരത്തിലുണ്ടാവും, പോസിറ്റീവേ ഉണ്ടാകും, നെഗറ്റീവേ ഉണ്ടാവും. എളുപ്പമുള്ള വഴിയുണ്ടാവും, ശരിയായ വഴിയുണ്ടാവും. നമുക്കറിയാമല്ലോ, ശരിയായ മാർഗം ചിലപ്പോൾ ദൂരം ചിലപ്പോൾ കുറച്ച് കൂടുതലായിരിക്കും, ദീർഘദൂരം പോകേണ്ടി വരും. പക്ഷെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ശരിയായ വഴിയിലൂടെയാണോ നടക്കണം. നല്ല വഴിയുണ്ട്, എളുപ്പമുള്ള വഴിയുണ്ട്. ഞാൻ ഏതാ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കണം? നല്ല വഴിയാണോ എളുപ്പമുള്ള വഴിയാണോ? എളുപ്പമുള്ള വഴി, കുറുക്ക് വഴിയിൽ നമുക്ക് സമ്പാദിക്കാം, നല്ല വഴിയിലൂടെ പോയി സമ്പാദിക്കാം. നല്ല വഴിയിലൂടെയുള്ള സമ്പാദ്യം ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും, പക്ഷേ ജീവിതം അവസാനം വരെ നിലനിൽക്കും, സമ്പാദ്യം അവസാനം വരെ ഉണ്ടാവും. കുറുക്ക് വഴിയിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് ജീവിക്കാം, പക്ഷേ ദീർഘദൂരം സഞ്ചരിക്കാൻ പറ്റില്ല. ഇനി സഞ്ചാരത്തിൻ്റെ ഇടയിൽ സമാധാനവും ഉണ്ടാവില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അല്ലേ. അപ്പം അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം ഏതാണ് നല്ല വഴി, അല്ലേ, ഏത് പ്ലസ്, ഏത് മൈനസ്, ഏത് സത്യം, ഏത് മിഥ്യ. നമ്മുടെ മുന്നിൽ ഒരാൾ വരുന്ന സമയത്ത് പോലും, അല്ലേ, ഇവരുടെ ഭാവം എന്താ? ഇപ്പം നമ്മൾ നോക്കുക, ഒരു ഒരു അമ്മ ഒരു കുഞ്ഞിനെ തിരിച്ചറിയുന്നുണ്ട്. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ അമ്മയ്ക്ക് അറിയാമല്ലോ ഈ കുഞ്ഞെന്തിനാ കരയണേ. അത് വിശന്നിട്ടാണോ കരയണേ? അത് വേദനിച്ചിട്ടാണോ കരയണേ? അതോ വേറെ എന്തെങ്കിലും വല്ല ജീവികൾ കടിച്ചിട്ടാണോ അത് കരയണേ? എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ കുഞ്ഞ് കരയുന്നതെന്ന് അമ്മയ്ക്ക് അറിയുന്നുണ്ട്. എങ്ങനെ അറിയണേ? ആ കുഞ്ഞിൻ്റെ ഭാവത്തിൽ നിന്ന്, കരച്ചിലിൻ്റെ ഭാവം, കുട്ടിയുടെ മുഖം, എക്സ്പ്രഷൻ എല്ലാം നോക്കിയിട്ട് അമ്മയും കുഞ്ഞും തമ്മിൽ അങ്ങനെ ഒരു സിങ്ക്രണൈസേഷനുണ്ട്. എന്നിട്ടാണ് തിരിച്ചറിഞ്ഞത്, കാരണം കുട്ടിക്ക് പറയാൻ പോലും അറിയില്ലല്ലോ. പക്ഷേ കുട്ടിയുടെ ഭാവത്തിൽ നിന്ന് അമ്മയ്ക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലേ. ഇതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുന്നിൽ വരുന്ന വ്യക്തികൾ, സംഭവങ്ങൾ, സാഹചര്യങ്ങൾ, അതിനെ ശരിയായിട്ട് വിലയിരുത്താൻ നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ, തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ ഭാവം, അല്ലേ, ആത്മഭാവത്തിലാണെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായി തിരിച്ചറിയാൻ പറ്റൂ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ഈ ശരീരബോധത്തിലിരിക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള ഇമോഷൻസിന് എപ്പോഴും നമ്മൾ അടിമകളായിരിക്കും. സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ ആ സംഭവം ഉണ്ടാക്കുക. അപ്പം നമ്മുടെ ആ റോൾ കോൺഷ്യസ്നെസ്സിൽ ഇരുന്നുകൊണ്ട് നമ്മൾ കാര്യത്തെ നോക്കുമ്പോൾ ആ റോൾ കോൺഷ്യസ്നെസ്സിൻ്റെ ബന്ധനത്തിലായിരിക്കും നമ്മൾ അഭിനയിക്കുന്ന അഭിനയ ഭാവങ്ങളുടെ എല്ലാം,
അല്ലേ? ആ ബോധം ഉണ്ടാക്കുന്ന കെട്ടുകൾക്കുള്ളിലിരുന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ചിലപ്പം അല്ലെ, എൻ്റെ മോൻ ഒരു നമ്മുടെ കുട്ടിയാണെങ്കിൽ പോലും ഒരു തെറ്റ് ചെയ്താൽ ചിലപ്പോൾ എൻ്റെ മോന്ന് നോക്കിയാൽ നമുക്ക് ആ തെറ്റിനെ മനസ്സിലാക്കാൻ പറ്റില്ല. അവരോടുള്ള അറ്റാച്ച്മെൻറ്റ് കാരണം ചിലപ്പോൾ നമ്മൾ ആ തെറ്റിനെ മറച്ചു വയ്ക്കാൻ ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ തിരിച്ചറിയാനുള്ള ശക്തി നമ്മുടെ പ്രവർത്തിക്കണമെങ്കിൽ എപ്പോഴും നമ്മുടെ മനസ്സ് ശരിയായ ഒരു വേർതിരിവ് നടത്തണം എന്നുണ്ടെങ്കിൽ ഒന്ന് ജ്ഞാനത്തിൻ്റെ കണ്ണാടിയിലൂടെ കണ്ണിലൂടെ തന്നെ കാര്യങ്ങളെ നോക്കണം. അതിനെന്ത് ചെയ്യുക, ആ സംഭവം സാഹചര്യം വ്യക്തി അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് ഞാൻ കോട്ടുകളെല്ലാം ഒന്ന് അഴിച്ചു വെച്ചിട്ട് അഭിനയ ഭാഗങ്ങളെല്ലാം ഒരു സെക്കൻഡിലേക്കൊന്ന് അഴിച്ചു വെച്ചിട്ട് ഞാനൊരു ആത്മാവാണ്, ഒരു ശുദ്ധ ആത്മാവാണ്, ഞാൻ ഭഗവാന്റെ കുട്ടിയാണ്. ഒരു നിമിഷം സൈലൻസിലേക്കൊന്ന് പോവുക, ഭഗവാനെ ഒന്ന് സ്മരിക്കുക. ഈ സംഭവം, ഈ വ്യക്തി, ഈ സാഹചര്യം ഒന്ന് വിലയിരുത്തുക. പുറത്തുനിന്ന് ഒരു മൂന്നാമനായിട്ട് ഒരു കാര്യം നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മളോടൊരാൾ അഭിപ്രായം ചോദിച്ചു വരിക, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും എന്താ എനിക്ക് ചെയ്യേണ്ടതെന്ന് അറിയണില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് ഉടനെ ഉടനെ പല മറുപടികളും പറഞ്ഞു കൊടുക്കും. ആ അങ്ങനെ ചെയ്യട്ടെ, പോട്ടെ, സാരമില്ല, അല്ലേ? പല അഭിപ്രായങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ പറയും. യഥാർത്ഥത്തിൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഒരു അഭിപ്രായം പറയാൻ പാടില്ല. നമ്മുടെ മുന്നിൽ വരുമ്പോഴും ഉടനെ 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 നമ്മൾ തീരുമാനങ്ങൾ എടുക്കരുത്. ശരിയായി തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ, ശരിയായിട്ട് വിലയിരുത്തിയിട്ട് വേണം ഒരു തീരുമാനങ്ങൾ എടുക്കാൻ. അതിന് നമ്മുടെ റോളിൽ നിന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങി, അല്ലേ, ആത്മാവാണെന്നുള്ള ബോധത്തിലേക്കൊന്ന് വന്നിട്ട് മുരളി നിത്യ സത്സംഗത്തിൽ ഭഗവാൻ നൽകുന്ന ജ്ഞാനത്തിൻ്റെ ദർപ്പണത്തിലൊന്ന് നമ്മൾ നമ്മളെ നോക്കി വരും വരായികകളെല്ലാം ഒന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മളെന്ത് ചെയ്യാൻ, ആ കാര്യത്തിനെ ശരിയായിട്ട് ഒരു വില കൽപ്പിക്കാൻ, അല്ലെങ്കിൽ അതിനെ ശരിയായിട്ട് തിരിച്ചറിയാൻ. അപ്പം മെയിൻ ഭൂതക്കണ്ണാടി എന്ന് പറയുന്ന ഏതാണ്? ജ്ഞാനദർപ്പണമാണ്. മുരളി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തത്, മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ മനസ്സിന് ക്ലാരിറ്റി ഉണ്ടാവും. കാരണം കലങ്ങി മറിഞ്ഞിരിക്കുന്ന മനസ്സിൽ നമുക്ക് ശരിയായിട്ട് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. നമ്മുടെ പറയിലൊരു പാത്രത്തിൽ തന്നെ അല്ലേ വെള്ളം, കലക്കവെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അടി കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ കലങ്ങിയ വെള്ളമാണെങ്കിൽ എന്ത് ചെയ്യും? കുറച്ച് നേരം ഒന്ന് പറയില്ലേ, ആ അതൊന്ന് അടിയാൻ കുറച്ച് സമയം കൊടുക്കും, അന്ന് അടിയട്ടെ, അല്ല അപ്പം തെളിയും, അടിയുമ്പോൾ തെളിയും. അതേപോലെ നമ്മുടെ മനസ്സെപ്പോഴാണോ കലുഷിതമായിരിക്കുന്നത്, ഒന്നിയിൽ വികാര വിക്ഷോഭങ്ങളാൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായതിൻ്റെ ആ ഒരു അസ്വസ്ഥതയിൽ, അല്ലെങ്കിൽ ബന്ധങ്ങൾ എന്തെങ്കിലും കേടുവന്നിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ആ സമയത്ത് നമ്മൾ സംസാരിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഒരു തീരുമാനം പറയാനാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ അല്ലേ ജീവിതത്തിൽ ഒരാൾക്കൊരു നിർദ്ദേശം കൊടുക്കാനാണെങ്കിലും മനസ്സ് കലങ്ങി മറിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരിക്കലും എടുക്കരുത്. അല്പസമയം എന്ത് ചെയ്യുക? സ്റ്റോപ്പ്, ഒന്ന് പോസ് ചെയ്യുക. ആ ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം, ഞാനൊന്ന് ആലോചിക്കട്ടെ. അപ്പോൾ കുറച്ചൊന്ന് അടിയാൻ കുറച്ച് സമയം കൊടുക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗോഡ് ആൻഡ് ടൈം ടു ഹീലേഴ്സ് എന്ന് പറയാറുണ്ട്. നമുക്ക് നമ്മുടെ മനസ്സിന് ഹീലാകണമെന്ന്, അതിന് സമയം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏത് കാര്യത്തിലും നമ്മൾ ഒന്ന് അല്പസമയം എടുത്തിട്ട് ഒന്ന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഇനി ചില സാഹചര്യങ്ങളുണ്ട് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞ് തീരുമാനം എടുക്കേണ്ടി വരും, അങ്ങനെയുള്ള സാഹചര്യത്തിലാണെങ്കിൽ പോലും ഒരു സെക്കൻഡ്, ഒന്ന് ഒരു മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ്, സോറി 10 സെക്കൻഡ് നമ്മളൊന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് സൈലൻസിലിരുന്നിട്ട് ഒരു നിമിഷം സർവശക്തിവാൻ പരമാത്മാ പിതാവിൻ്റെ അടുത്ത് പോയിരുന്ന് ആ ജസ്റ്റ് എ മിനിറ്റ് മെഡിറ്റേഷൻ പോലും നമ്മുടെ മനസ്സിന് നല്ല ക്ലാരിറ്റി തരും. ആ ക്ലാരിറ്റിയോട് കൂടിയിട്ട് വേണം നമ്മൾ പിന്നെ ആ കാര്യത്തിനെ വിലയിരുത്താൻ. അപ്പം നമുക്ക് വേണ്ടത് ഏറ്റവും ഉചിതമായ ചിന്ത, ഉചിതമായ വാക്ക്, ഉചിതമായ പ്രവൃത്തികൾ, അത് വേണം നമുക്കെടുത്ത് ഉപയോഗിക്കാൻ. അപ്പോൾ ഉചിതമായത് എടുക്കണമെങ്കിൽ നമുക്കെന്ത് ചെയ്യണം? ഉചിതമായത് എടുക്കാൻ പറ്റണ്ടേ? തിരിച്ചറിഞ്ഞാലല്ലേ ഉചിതമായത് എടുക്കാൻ പറ്റും മനസ്സിൽ. അതുകൊണ്ടാണ് ആദ്യം മുതലേ നമ്മൾ മനസ്സിലാക്കിയല്ലേ ഭഗവാൻ എന്താ പറയണേ, മനസ്സിൽ തോന്നുന്നതൊക്കെ പറയല്ലേ മക്കളെ, മനസ്സിൽ തോന്നുന്നതൊക്കെ ചെയ്യരുതേ. മനസ്സ് പലതും തോന്നിക്കും, ആൾക്കാർ പലതും തോന്നിക്കും,
അല്ലേ, പല ഇൻഫ്ലുവൻസുകളിലും ഉണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നോക്കൂ, ശരിയായി തിരിച്ചറിയാൻ കഴിയാതെ എന്തെല്ലാം ചതിക്കുഴിയിലെ പോകുന്ന നമ്മൾ. പരസ്യങ്ങൾ കണ്ടുപോലും നമ്മൾ പറയില്ലേ, നമ്മളോടൊരു പർച്ചേസിങ് പോലും ചെയ്യരുത്. പരസ്യം അവരുടെ കമ്പനിയുടെ ആവശ്യമാണ്, അതവർ ചെയ്യും. അപ്പോൾ പരസ്യം കണ്ടിട്ട് നമ്മൾ സാധനം വാങ്ങാൻ പോകാറില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒന്നുകിൽ അത് വാങ്ങി ഉപയോഗിച്ചവരോട് അഭിപ്രായം ചോദിച്ച് കാര്യങ്ങളെ ശരിയായിട്ട് മനസ്സിലാക്കി, അല്ലേ, അനുഭവം. ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോഴും നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുക. അതേപോലെ നമ്മുടെ ഫോണിലാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു മെസ്സേജ് വരുമ്പോൾ ചാടിക്കേറി നമ്മൾ എല്ലാത്തിനും അല്ലേ മറുപടി കൊടുക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു മെസ്സേജ് വന്നത് തുറക്കണോ വേണ്ടെന്ന് പോലും നമ്മൾ വളരെ അല്ലേ ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. ചില മെസ്സേജസ് ഉണ്ട് വെറുതെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാവും, അത് തന്നെ ഏറ്റവും വലിയ ചതിക്കുഴിയായിട്ട് മാറും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. അതുകൊണ്ട് സമയത്ത് നമുക്ക് ശരിയായ രീതിയിൽ ചിന്തയും വാക്കും പ്രവൃത്തിയും നമ്മളിൽ നിന്നുണ്ടാകണമെങ്കിൽ ഏറ്റവും പ്രധാനം തിരിച്ചറിയാനുള്ള ശക്തിയാണ് നമുക്ക് നിത്യ സത്സംഗത്തിലൂടെയും മെഡിറ്റേഷനിലൂടെയും ഭഗവാൻ നമ്മുടെ ഉള്ളിലേക്ക് നൽകുന്നു. അല്ലാതെ വെറുതെ വെറുതെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഓഫറുകൾ തരുമ്പോഴേക്കും നമ്മൾ ചാടരുത്. വാട്സപ്പിൻ്റെ ലോകം, ഫേസ്ബുക്കിൻ്റെ ലോകം അല്ലേ, വലിയ ലോകമാണല്ലോ ഇൻ്റർനെറ്റിൻ്റെ ഈ കാലഘട്ടത്തിലുള്ളത്. ഓരോന്നും ഉപയോഗിക്കുമ്പോൾ അത് മാത്രമല്ല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മാത്രമല്ല, ഇപ്പം കൂടുതലും ചതിക്കുഴികൾ ആ രീതിയിലാണ്. കാരണം അതാണല്ലോ നമ്മളെല്ലാം യൂസ് ചെയ്യുന്നത്. നല്ല കാര്യങ്ങൾക്കും നമ്മളതാ ഉപയോഗിക്കണേ. പക്ഷേ നല്ല കാര്യങ്ങളാണെങ്കിലും അല്ലേ എത്ര, എപ്പോൾ, എങ്ങനെ, എത്രത്തോളം പോകണം, നല്ലതേത് കെട്ടതേത് തിരിച്ചറിയണ്ടേ അല്ലേ. അതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ജ്ഞാനബലം, യോഗബലം. ഈ രണ്ട് ബലങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ശരിയായിട്ട് നമുക്ക് സൂക്ഷ്മ നിരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ പോലീസുകാരെയൊക്കെ കണ്ടിട്ടില്ലേ, അവരുടെ മുന്നിലൊരു പ്രതി വന്നാൽ പോലും അവർ അവർ പറയുന്നതെല്ലാം കേട്ടിട്ട് അങ്ങനെ വിശ്വസിക്കില്ല. അവർ സംസാരിക്കുമ്പോൾ എന്തായാലും തെറ്റ് ചെയ്താലും തെറ്റ് ഞാൻ ചെയ്തു എന്ന് സമ്മതിക്കുന്നവർ അപൂർവമല്ലേ ഉള്ളൂ. ബാക്കിയുള്ളവരെങ്ങനെയായാലും കൂടുതൽ പേരെന്താ ചെയ്യുക, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സ്ഥാപിക്കാനായിട്ടാണ് ശ്രമിക്കുക. പക്ഷേ അതിൽ തന്നെ അവരുടെ ഓരോ മൈക്രോ എക്സ്പ്രഷൻസിനെയും നിരീക്ഷിക്കുന്ന കഴിവുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവരിവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ അവരുടെ മുഖത്തെ ഓരോ എക്സ്പ്രഷൻസ്, ഓരോ പേശികളുടെ ചലനവും നോക്കിക്കൊണ്ടിരിക്കും. എന്താ കാരണം? അതിൽ നിന്ന് അവർക്ക് വിലയിരുത്താൻ പറ്റും ഈ പറയുന്നത് സത്യമാണോ അസത്യമാണോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ കള്ളം പറഞ്ഞാൽ തന്നെ നമ്മുടെ അച്ഛനും അമ്മയും വേഗം നമ്മളെ പിടിക്കില്ലേ? കാരണം നമ്മുടെ മുഖത്ത് നോക്കിയിരിക്കും അവർ. നമുക്ക് ഒളിപ്പിച്ച് വെക്കാൻ കഴിയില്ലെങ്കിൽ അവർക്ക് വേഗം മനസ്സിലാവും അല്ലേ. അപ്പം ആ തിരിച്ചറിയാനുള്ള ശക്തി, ആ ഒരു ശക്തി നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളിലും ആവശ്യമാണ്. ചെറിയ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അല്ലേ, ജീവിതയാത്രയിലുടനീളം നമുക്ക് വേണ്ടതാണ് തിരിച്ചറിയാനുള്ള ശക്തി. തിരിച്ചറിയാനുള്ള ശക്തിയുടെ ആവശ്യകത എന്താണ്? അതാണ് അടുത്ത ശക്തി, തീരുമാനമെടുക്കാനുള്ള ശക്തി. ശരിയായി തിരിച്ചറിഞ്ഞാലേ നമുക്ക് ശരിയായി തീരുമാനമെടുക്കാൻ പറ്റൂ. തീരുമാനങ്ങൾ, നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ജീവിതം നല്ലതാണെങ്കിലും മോശമാകുന്നെങ്കിലും അതിൻ്റെ പ്രധാന കാരണം എവിടെയാണ്? നിർണയമാണ്. ഈ രണ്ട് ശക്തികളാണ്. നമ്മളെന്ത് തിരിച്ചറിഞ്ഞു, അതിനനുസരിച്ച് എന്ത് നിർണയം ചെയ്തു. ശരിയായി തിരിച്ചറിഞ്ഞവർക്കേ ശരിയായ നിർണയം എടുക്കാൻ പറ്റൂ. ശരിയായ നിർണയമാണെങ്കിലേ നല്ല വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുള്ളൂ, നല്ല കർമ്മത്തിൻ്റെ ചൂട് വയ്ക്കുള്ളൂ. പക്ഷെ തിരിച്ചറിയുന്നതിലേ നമ്മൾ വീണുപോയാൽ, അവിടെ നമ്മൾ ചതിക്കപ്പെട്ടാൽ, പിന്നെ നമ്മുടെ നിർണയങ്ങളെല്ലാം മുന്നോട്ട് എന്താവും? സീരീസ് ഓഫ് നിർണയങ്ങൾ അബദ്ധങ്ങൾ അബദ്ധങ്ങളിൽ പോകും. അപ്പം ടോട്ടൽ ജീവിതം എന്താകും? തെറ്റുകളുടെയും കുറ്റങ്ങളുടെയും അബദ്ധങ്ങളുടെയും ഒരു ശൃംഖലയായിട്ട് മാറും അല്ലേ. അതിൻ്റെ ഫലമായിട്ട് കർമ്മങ്ങളിലുണ്ടാകുന്ന തെറ്റുകൾ കർമ്മഫലങ്ങളെയും അല്ലേ അങ്ങനെയുള്ളത് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരും. കർമ്മഫലങ്ങളുടെ എല്ലാം കൂടെ സഞ്ചിതമാണ് അല്ലേ, സഞ്ചിയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം, വ്യക്തിത്വം. അപ്പോൾ ടോട്ടൽ ലൈഫിനെ ബാധിക്കുന്ന രണ്ട് മുഖ്യ ശക്തികൾ ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് മുരളിയിൽ പറയാറുണ്ട്, ബാബ മക്കളെ ഈ രണ്ട് ശക്തികൾ ഏറ്റവും പ്രധാനമാണ് തിരിച്ചറിയാനും
തീരുമാനമെടുക്കുക. അതിലാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ടാണ് നിർണയശക്തിക്ക് കാണിച്ചിരിക്കുന്ന ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ലേ, നീതി ദേവതയുടെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. കയ്യിലെന്താ ഉള്ളത്? ത്രസ്, കോമൺ ബാലൻസ്. രണ്ട് തട്ടുണ്ട് ത്രസ് അല്ലേ, നടുക്ക് സൂചിയുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ, നമുക്കൊരു നീതി ദേവതയായിട്ട് ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ, നമുക്ക് നമ്മളോട് നീതി പുലർത്തണമെങ്കിലും നമ്മുടെ കൂടെയുള്ളവരോട് നീതി പുലർത്തണമെങ്കിലും അല്ലേ, നമ്മുടെ ജീവിതം ഒരു ദൈവീക ജീവിതമായിട്ട് സദോഗുണിയായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ, സമാധാനത്തോടെ മുന്നോട്ട് പോകണേ, അതാണ് നീതി ദേവത, ദേവതാ ജീവിതം. നമ്മളതാണല്ലോ പഠിക്കണേ. കാരണം നമുക്ക് ഭഗവാൻ ബോധം നൽകിക്കഴിഞ്ഞു, നമ്മളൊരു ദൈവാത്മാവാണ്, വരുന്നത് ദൈവകുലമാണ് അല്ലേ. കലിയുഗം വഴിമാറുകയാണ്, സത്യുഗം വരികയാണ്. സത്യുഗം എന്ന് പറയുന്നത് ദൈവീകതയുടെ കാലഘട്ടമാണ്. അപ്പം നമുക്ക് നമ്മുടെ ദിവ്യതയെ ശ്രേഷ്ഠതയിലേക്കാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ നിർണയങ്ങളാണ് നമ്മുടെ ഭാവിയെ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പറയില്ലേ, ഉയ്യോ നാളെ എന്താകും, നാളെ എന്താകും, എനിക്കെന്താകും, എൻ്റെ മക്കൾക്ക് എന്താകും, പേരമക്കൾക്ക് എന്താകും. എന്താകാന്? ഇന്നത്തെ നിർണയങ്ങളാണ് നമ്മുടെ നാളുകളെ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ഓരോ ഓരോ നിർണയങ്ങളും ഓരോ ഓരോ ഘട്ടത്തിലും, നമ്മൾ കഴിക്കുന്നതാകട്ടെ, കുടിക്കുന്നതാകട്ടെ, കാണുന്നതാകട്ടെ, ഞാൻ എന്ത് കാണണം, എങ്ങനെ കാണണം, എന്ത് ചിന്തിക്കണം, എങ്ങനെ ചിന്തിക്കണം അല്ലേ, തുടങ്ങി നമ്മുടെ എ ടു സെഡ് കർമ്മങ്ങളിൽ നമ്മളെടുക്കുന്ന നിർണയങ്ങളാണ് നമ്മുടെ ഭാവി ഭാഗ്യതയും തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. പറയില്ലേ, നമ്മൾ സാധാരണ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അല്ലേ ജാതകം എടുത്തിട്ട് ഉടനെ ജ്യോതിഷിയുടെ അടുത്തേക്ക് പോകും, എന്താ എൻ്റെ ഭാവി, എൻ്റെ ഭാവി എന്താ. ഭഗവാൻ എന്താ പറയണേ, ഏറ്റവും വലിയ ജ്യോതിഷി സർവശക്തിവാൻ പ്രഭു വന്നിട്ട് നമ്മൾ മക്കളോട് പറയുകയാണ്, മക്കളെ നിങ്ങളുടെ ഭാവി എന്താണ്, നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങളുടെ നിർണയങ്ങളാണ് നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തണേ. അതുകൊണ്ട് ഇന്നത്തെ നിങ്ങളുടെ നിർണയങ്ങൾ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും മക്കളെ നാളത്തെ നിങ്ങളുടെ ഭാവി എന്ന് പറയുന്നത് സുന്ദരമായിരിക്കും. അതുകൊണ്ട് എല്ലാ ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും ആധാരം എന്താണ്? അവനവൻ്റെ നിർണയമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നിർണയമെടുക്കുമ്പോൾ ത്രാസ് എങ്ങനെ ഉപയോഗിക്കുക? ത്രാസിൽ രണ്ട് തട്ടും ഈക്വലായിരിക്കണം. ആടിക്കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കടക്കാരൻ നമുക്കൊരു സാധനം എടുത്തു തരില്ല. സാധനം തട്ടിൽ വെച്ചിട്ട് ഒരു കിലോ സാധനം വാങ്ങുമ്പോൾ ഒരു കിലോയുടെ വെയിറ്റും ഒരു കിലോ സാധനവും വയ്ക്കും. എന്നിട്ട് എന്തു ചെയ്യും? ആ തട്ടിൻ്റെ ആട്ടം നിൽക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പറയില്ലേ, ശരിയല്ല അളവ്, തൂക്കത്തിലേ പറ്റിച്ചു അല്ലേ. അപ്പം അതുകൊണ്ട് നമ്മൾ നോക്കിയിരിക്കും ത്രാസിൽ, ആ ത്രാസ് ആട്ടം നിന്ന് സൂചി നേരെയാക്കണം അല്ലേ. സൂചി എന്താ? രണ്ട് തട്ടേതാണ്? മനസ്സും ബുദ്ധിയും. മനസ്സ് തിരിച്ചറിയണം, ബുദ്ധി നിർണയം, കറക്റ്റ് നിർണയം ചെയ്യണം. രണ്ടുപേരും ചേർന്നിട്ട് തിരിച്ചറിയാനുള്ള ശക്തിയും നിർണയശക്തിയും ഇത് പ്രോപ്പറായിട്ട് വെക്കുന്ന നമ്മുടെ സൂചി ആത്മാവിന് പരമാത്മാവുമായി കണക്റ്റഡ് ആയിരിക്കണം. ആ കണക്ഷനാണ് യോഗം, യോജിപ്പിനെയാണ് സൂചിയായിട്ട് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഓരോ ആത്മാവിനും ശിവബാബയുമായിട്ട്, പരമാത്മാ പിതാവുമായി, പരമേശ്വരനുമായിട്ടുള്ള കണക്ഷനിലൂടെ കറണ്ട് കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോഴേ നമുക്ക് മനസ്സും ബുദ്ധിയും ബാലൻസിലേക്ക് വരികയും ബുദ്ധി ശരിയായ നിർണയം ചെയ്യുകയും ചെയ്യുകയുള്ളു. അല്ലെങ്കിൽ നമുക്ക് പറയാം ജ്ഞാനയോഗത്തിൻ്റെ ത്രാസ്, രണ്ടും ഈക്വലാകണം. അപ്പോഴേ നമുക്ക് ശരിയായ നിർണയം ചെയ്യാൻ പറ്റൂ. ജ്ഞാനബലവും വേണം, യോഗബലവും വേണം. അപ്പോഴേ നമ്മുടെ ബുദ്ധിക്ക് ശരിയായ നിർണയം എടുക്കാൻ കഴിയുകയുള്ളു. അപ്പം അതുകൊണ്ട് ഈ ശരിയായ നിർണയങ്ങൾ ചെയ്യുമ്പോൾ നമുക്കെപ്പോഴും എന്ത് ചെയ്യേണ്ടി വരും? ഈ ത്രാസിൻ്റെ ആട്ടം നിൽക്കണമെങ്കിൽ, ശരീരബോധത്തിലാണ് ഇരിക്കണമെങ്കിൽ ആടിക്കൊണ്ടേയിരിക്കും നമ്മൾ. അതാണോ ശരി, ഇതാണോ ശരി, അങ്ങനെ ചെയ്യണോ, ഇങ്ങനെ ചെയ്യണോ, അവർ പറഞ്ഞതാണോ ശരി, ഇവർ പറഞ്ഞതാണോ ശരി. മിക്കവാറും വീടുകളിൽ അങ്ങനെയല്ലേ അല്ലേ? അമ്മയമ്മ ഒന്ന് പറയും, ഭാര്യ ഒന്ന് പറയും, അല്ലെ അമ്മ ഒന്ന് പറയും, ഈ അമ്മയാണോ ശരി, അല്ലെ എൻ്റെ ഭാര്യയാണോ ശരി, ഭാര്യ പറയണതാ ഞാൻ കേൾക്കുക, എന്താ ചെയ്യുക. എപ്പോഴും ജീവിതത്തിൽ കണ്ട് ആരുടെയും കൂടെ സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല. കാരണം അമ്മയും വേണം, ഭാര്യയും വേണം, മക്കളും വേണം അല്ലേ, എല്ലാവരും വേണം. ഓഫീസിലായാലും അങ്ങനെ തന്നെ, ജീവിതത്തിൽ എവിടെയാണെങ്കിലും ഈ രണ്ട് ശക്തികളും നമുക്ക് നിത്യേന ഉപയോഗപ്പെടുന്നതാണ്.
നിരന്തരം ഓരോ കാര്യത്തിലും. അല്ലെങ്കിൽ നമ്മുടെ ടൈം കുറേയധികം വേസ്റ്റായി പോവും. എപ്പോഴും കാരണം തിരിച്ചറിയാനും തീരുമാനം. എന്തിന് നമ്മൾ രാവിലെ കയറിയിട്ട് ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ പോലും ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എന്തുണ്ടാക്കണം, എങ്ങനെ തീരുമാനം എടുക്കണം, നമ്മുടെ ഫ്രിഡ്ജിൽ എന്ത് സാധനം ഇരിക്കണം, പച്ചക്കറി, അല്ലെങ്കിൽ നമ്മുടെ തോട്ടത്തിൽ എന്താണുള്ള സാധനം, അല്ല അത് ഉപയോഗപ്പെടുത്തണം. കേടുവരാതിരിക്കുന്ന സാധനം ഏത് ആദ്യം കേടുവരും, നമ്മളതാണ് ആദ്യം നോക്കേണ്ടത്. അല്ലാതെ എനിക്കിഷ്ടപ്പെട്ടതുണ്ടാക്കി കഴിക്കുക എന്നുള്ളതല്ല. ശരിയായ നിർണയം എന്താണ്? നമ്മുടെ വീട്ടിൽ അല്ലേ പലവ്യഞ്ജനാണെങ്കിലും പച്ചക്കറിയാണെങ്കിലും എല്ലാം ഒന്ന് നോക്കിയിട്ട് തിരിച്ചറിയണം ഇതിലേതേത് സാധനം ആദ്യം കേടുവന്നു പോകും. അപ്പോൾ കേട് വരുന്നതിന് മുമ്പ് അതിനെ ആദ്യം എടുത്ത് ഉപയോഗിക്കണം. ആ ശരിയായ തിരിച്ചറിഞ്ഞാലേ എന്ത് ചെയ്യുള്ളൂ, ആ ശരിയായ തിരിച്ചറിവിൻ്റെ ശക്തിയുള്ളൊരു വീട്ടമ്മ എന്ത് ചെയ്യും, ആരാണെങ്കിലും കുക്ക് ചെയ്യുന്നവർ അതിനനുസരിച്ചേ ഞാൻ ഇന്ന് അവിയലുണ്ടാക്കണോ ഉപ്പേരി ഉണ്ടാക്കണോ സാമ്പാറാണോ ഉണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ അല്ല ഏത് കറിയാണ് ഉണ്ടാക്കേണ്ടത് തീരുമാനിക്കുന്നത് ഈ രീതിയിൽ ശരിയായി തിരിച്ചറിഞ്ഞ് നിർണയം എടുത്തിട്ടാണ്. അപ്പോഴാണ് ആ വീട്ടിലെന്ത് നടക്കുന്നത്, ഒരു ശരിയായ മാനേജ്മെൻ്റ് അടുക്കളയിലുണ്ടാവുക. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ നമ്മൾ കണ്ണടച്ച് തീരുമാനിച്ചാൽ ഇന്ന് ഉപ്പേരി ഉണ്ടാക്കിക്കളയാം, ഇന്ന് സാമ്പാർ ഉണ്ടാക്കിക്കളയാം, അല്ലെങ്കിൽ ഇന്ന് അവിയലുണ്ടാക്കിക്കളയാം, ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെല്ലാം സാധനം അതിന് എപ്പോഴേക്കും കേടുവന്ന് പോണേണ്ടാവും അല്ലേ. പിന്നെ നാളെ ഇത് നമ്മൾ വലിച്ചെറിയേണ്ടി വരും. അതുകൊണ്ട് ആദ്യം നമ്മൾ ബാബയുടെ വീട്ടിലെങ്ങനെയാണ് എന്ത് ഭക്ഷണം ഉണ്ടാക്കണമെങ്കിലും ഇന്ന് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് തീരുമാനിക്കണം എങ്ങനെയാണ്, ആദ്യം പച്ചക്കറിയും പലവ്യഞ്ജനവും എല്ലാം പോയി നോക്കും, ഫ്രിഡ്ജിലും പഴയതിരിക്കുന്നതും എന്തുണ്ടോ ബാക്കി വന്നതും എല്ലാം നോക്കിയിട്ട് സാധനങ്ങൾ നോക്കി ഏതാണോ കേടുവരാൻ പോണത് നോക്കിയതിന് ശേഷമേ ഡിസൈഡ് ചെയ്യുള്ളൂ. ഇപ്രകാരം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് തിരിച്ചറിയാനും തീരുമാനം, രണ്ട് ശക്തികൾ ഒരുമിച്ച് പ്രവർത്തിക്കണം. ഇതൊരു അടുക്കളയിലെ കാര്യം മാത്രമല്ല, നമ്മൾ ഏറ്റവും വലിയ തലപ്പത്തിരുന്നൊരു അല്ല ഭരണചക്രം തിരിക്കുന്ന ഒരു ജോലിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പോലും ഏത് കസേരയിൽ നമ്മളിരിക്കുന്നു എന്താണോ നമുക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുന്ന റോള്, നമ്മുടെ മക്കളുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഒരു കാര്യത്തിലും തീരുമാനങ്ങൾ ഇമോഷണലായിരിക്കരുത്. ഇമോഷണൽ തീരുമാനങ്ങൾ എടുത്തിട്ട് ആ എനിക്ക് ഇന്നത് കഴിക്കാൻ ഇഷ്ടമാണ് പറഞ്ഞിട്ടല്ല ഭക്ഷണം ഉണ്ടാക്കേണ്ടത്. എൻ്റെ ശരീരത്തിനും മനസ്സിനും അല്ലേ കുടുംബത്തിലെല്ലാവർക്കും അല്ലേ അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ അടുക്കളയിൽ ഇരിക്കുന്ന സാധനങ്ങളും എല്ലാം കൂടി ഓവറോൾ നോക്കിയതിന് ശേഷം വേണം അല്ലേ എന്നാൽ എല്ലാവരെയും സന്തോഷിപ്പിച്ച് കൊണ്ടുപോകും വേണം. അതിനനുസരിച്ച് നമ്മൾ തീരുമാനം എടുക്കും. പക്ഷേ അവിടെ ഇമോഷണൽ തീരുമാനങ്ങൾ മാത്രമാകരുത്. എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരിക്കരുത്. ഷുഗറുകാരൻ്റെ ഇഷ്ടം കുറച്ചുകൂടെ പഞ്ചസാര കഴിക്കാനായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കില്ലല്ലോ അവർക്ക് മധുരം. കാരണം നമുക്ക് ബോധം ഉണ്ടാവും അവർക്ക് ആ രോഗത്തിനടിമയായിരിക്കുമ്പോൾ അല്ലേ. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഷുഗറുള്ള ആൾക്ക് ഷുഗർ കഴിക്കാൻ താല്പര്യം ഉണ്ടാവും, പൈൽസിൻ്റെ അസുഖമുള്ള ആൾക്ക് വീണ്ടും എരിവ് കഴിക്കാൻ. കാരണം അത് ആ രോഗത്തിൻ്റെ ഒരു അടയാളമാണ്, അത് സിംപ്റ്റമാണ്, അവരെ അതിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ബാക്കി വീട്ടിലുള്ളവരെന്ത് ചെയ്യും, ബോധവാന്മാരായിട്ട് അവരത് എടുക്കുകയാണെങ്കിലും നമ്മളെന്ത് ചെയ്യും, ഇല്ലില്ല അല്ലേ ഈ അസുഖമുള്ള സമയത്ത് അത് കഴിക്കേണ്ട സ്നേഹം നമ്മൾ അങ്ങനെയാണ് അവരോട് കാണിക്കുന്നത്. അല്ലാതെ അവർക്കത് ഇഷ്ടമാണ് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അത് കൊടുത്താൽ അവരുടെ ഹെൽത്ത് ഡാമേജ് ആകും. അവരെ സന്തോഷിപ്പിക്കുക അപ്പോൾ അത് കൊടുത്താൽ മതി. പക്ഷേ നമ്മളെങ്ങനെയായിരിക്കണം നിർണയങ്ങൾ എടുക്കേണ്ടത്, അവരുടെ താൽക്കാലിക സന്തോഷം മാത്രമല്ല നോക്കേണ്ടത്, നമുക്കവരുടെ എന്നും വേണം നമ്മുടെ കൂടെ, അവരുടെ ആരോഗ്യം ദീർഘകാലം നിലനിൽക്കണം, ആയുസ്സിന് ദീർഘകാലം നിലനിൽക്കണം, ആരോഗ്യത്തോടെ ഇരിക്കണം ഇരിക്കുന്ന അത്ര സമയം. അതിനനുസരിച്ചുള്ള നിർണയങ്ങൾ വേണം നമ്മൾ വ്യക്തിപരമായിട്ടും എടുക്കാൻ. ഏത് രോഗങ്ങളുള്ളവരാണെങ്കിലും നമുക്ക് അപ്പോൾ അപ്പം തോന്നും നമുക്കിഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കൈ കിട്ടുന്നതും കണ്ണി കാണുന്നതും ഒക്കെ വലിച്ചു വരി കഴിക്കരുത്. നമ്മുടെയൊക്കെ ഫിസിക്കൽ കണ്ടീഷൻ എന്താ, ശരീരം ഒരു രോഗത്തിലൂടെ കടന്നു പോകണമെങ്കിൽ ഡോക്ടർ എന്ത് പഥ്യം പറഞ്ഞിട്ടുണ്ട്, ആ രീതിയിൽ പോവുക. മക്കളുടെ കാര്യത്തിലാണെങ്കിലും ജീവിതത്തിൽ തീരുമാനം എടുക്കുമ്പോഴും ഇങ്ങനെ ആയിരിക്കണം. ഭീഷ്മർ തീരുമാനം എടുത്തതുപോലെ നമ്മൾ ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് നമ്മുടെ എല്ലാം ജീവിതം മഹാഭാരത യുദ്ധമായിട്ട് മാറിയപ്പോൾ. ഭീഷ്മരെന്ത് ചെയ്തു, കേവലം തൻ്റെ അച്ഛൻ്റെ ഒരു വൈകാരിക വിക്ഷോഭത്തിന് കൂട്ടുനിന്നു. ശന്തനു മഹാരാജാവിൻ്റെ അല്ല സത്യവതിയോട് പ്രണയം വന്നു, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഭീഷ്മർ സ്വയം അങ്ങ് പ്രതിജ്ഞ എടുത്ത് കളഞ്ഞു. അവരെ രണ്ടുപേരുടെയും കല്യാണം നടത്താൻ വേണ്ടി ഞാൻ ഒരിക്കലും വിവാഹിതനാകില്ല എന്നും ബ്രഹ്മചര്യം പാലിക്കും, ഞാൻ ഒരിക്കലും രാജ്യം ഭരിക്കില്ല. അത്ര റോങ് ഡിസിഷൻ. കാരണം ഏറ്റവും നല്ല കപ്പാസിറ്റി ഉള്ള ആൾ, ഏറ്റവും വിവേകശാലി, ശക്തിയും ബുദ്ധിയും വിവേകവും അറിവും എല്ലാം ഉണ്ടായിരുന്ന വ്യക്തി
ഇങ്ങനെ ഒരു നിർണയം എന്തിനു വേണ്ടിയെടുത്തു? രാജ്യക്ഷേമത്തിനല്ല, കേവലം തൻ്റെ പിതാവിൻ്റെ അല്ലെ ആ വികാരത്തെ, ഒരു സ്ത്രീയോട് തോന്നിയ ആ മോഹം, പ്രണയം, ആ കാമവികാരത്തിനെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട്, മോഹത്തിന് കൂട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയുടെ സ്വാർത്ഥപരമായ തീരുമാനം. ആ വ്യക്തി തൻ്റെ അച്ഛനാണ്, പക്ഷേ സ്വാർത്ഥപരമായൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കൂട്ടുനിന്നത്. അതുകൊണ്ട് എന്തായി? പിന്നീട് മുഴുവൻ മഹാഭാരതം ഇവിടുന്ന് തുടങ്ങുകയാണ്. അവിടുന്ന് അല്ലേ മഹാഭാരത കഥ ആരംഭിക്കണം. ഭീഷ്മർ വ്യക്തിപരമായിട്ട് നല്ല ആളാണ്, പക്ഷേ ആ ഇമോഷനെ അച്ഛനെ സന്തോഷിപ്പിക്കണം. താൽക്കാലിക സന്തോഷം, അച്ഛൻ്റെ താൽക്കാലിക സന്തോഷത്തിന് വേണ്ടി എടുത്ത തീരുമാനം അല്ലേ അവസാനം എവിടെ പോയി എത്തിച്ചേർന്നു? രാജ്യം അരക്ഷിതാവസ്ഥയിലേക്ക് പോയി അല്ലേ. പിന്നെ ടോട്ടൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവസാനിക്കുന്നത് എങ്ങനെയാണ്? സർവനാശത്തിലല്ലേ, കുലനാശമല്ലേ. അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും നോക്കണം, നമ്മുടെ ഓരോ തീരുമാനവും നമ്മുടെ വ്യക്തിപരമായ സ്വാർത്ഥതയ്ക്കോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ അവരുടെ സ്വാർത്ഥപരമായ പലതും പറയും. മനുഷ്യൻ സെൽഫിഷായി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ അഞ്ച് വികാരം, കാമത്തിനോ ക്രോധത്തിനോ ലോഭത്തിനോ മോഹത്തിനോ അഹങ്കാരത്തിനോ അടിമപ്പെട്ട വ്യക്തി, അതിന് വശം വദനായിരിക്കുമ്പോൾ അവർ സ്വയം എടുക്കുന്ന തീരുമാനങ്ങളും നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും, തീരുമാനങ്ങളെടുക്കാൻ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. ഒരിക്കലും വികാര വിക്ഷോഭത്തിന് അടിമപ്പെട്ട ഒരാൾ പ്രത്യേകിച്ചും ഓർമ്മിക്കണം, കുട്ടികൾ, ചെറുപ്പക്കാരെല്ലാവരും വിവാഹിതരാണോ അല്ല, ആരുമായിട്ട് നമുക്ക് അങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടോ, മോഹമുണ്ടോ, പ്രണയത്തിൽ വരുന്നോ, മോഹത്തിൽ വരുന്നോ, പ്രഭാവിതരാകുന്നോ? ചിലരുടെ കഴിവ് കണ്ടിട്ട് നമുക്കൊരു പ്രഭാവമുണ്ട്, അപ്പോൾ അവരെന്തൊക്കെ പറയുന്നോ കണ്ണടച്ച് നമ്മൾ ഹാ പറഞ്ഞുകളെ. അവിടുന്നാണ് നമ്മുടെ വീഴ്ചകൾ ആരംഭിക്കുന്നത്. കാരണം അപ്പോഴൊക്കെ നമ്മളെടുക്കണേ, കാരണം വ്യക്തി കാമിയാണെങ്കിലും ക്രോധിയാണെങ്കിലും, ക്രോധത്തിലെടുക്കുന്ന തീരുമാനമാണെങ്കിലും, കാമവികാരത്തിനടിമപ്പെട്ടെടുക്കുകയാണെങ്കിലും, ആസക്തിക്കടിമപ്പെട്ടെടുക്കുകയാണെങ്കിലും, അഹങ്കാരത്തിനടിമപ്പെട്ടെടുക്കുകയാണെങ്കിലും, കാരണം വികാരങ്ങൾ നമ്മളെ പിടിക്കുമ്പോൾ പറയില്ലേ അന്ധനാണ്, അങ്ങനെയല്ലേ പറയുക, കാമാന്ധൻ, ക്രോധം കൊണ്ട് കണ്ണു കാണാതിരിക്കുക ആൾക്ക് അന്ധനാണ്, അന്ധതയിൽ വീഴും, കുഴികളിൽ വീഴും. അതുകൊണ്ട് ആ സമയത്തെടുക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും പ്രോപ്പറായിരിക്കില്ല. അതുകൊണ്ടാണ് ഭഗവാൻ എന്ത് പറയണ, മക്കളെ നിങ്ങൾക്ക് ആദ്യം എന്ത് ചെയ്യണം, അഞ്ച് വികാരങ്ങളാകുന്ന പാമ്പിൻ്റെ പിടിയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരൂ, എന്നിട്ട് തീരുമാനം എടുക്കും. അപ്പം നമ്മുടെ മക്കളെയാണെങ്കിൽ സന്തോഷിപ്പിക്കാൻ വേണ്ടി, അവരെ താൽക്കാലിക സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. അവർ കുറേ കരയും, കരഞ്ഞോട്ടെ, വാശി പിടിക്കും, വാശി പിടിച്ചോട്ടെ, തൽക്കാലത്തെ കരച്ചിൽ മാറ്റാൻ വേണ്ടി അവർക്ക് വേണ്ടി നമ്മൾ ഒന്നും ചെയ്തു കൊടുക്കരുത്. നമ്മൾ വിചാരിക്കുക, ഹോ പോട്ടെ, നിറത്ര കയറുന്ന നിർബന്ധം പിടിക്കുക. നമ്മൾ അങ്ങനെ, ഇപ്പോൾ ഒരു കുട്ടി ആ ഭയങ്കര വാശി പിടിക്കുക, ആൺകുട്ടിയായിട്ട് പെൺകുട്ടിയാകട്ടെ, എൻ്റെ കൂട്ടുകാരന് 500 രൂപയുടെ പേനയുണ്ട്, എനിക്കും 500 രൂപയുടെ പേന വേണം, അവസാനം കരഞ്ഞു വിളിച്ച് ബഹളം കാരണം നമ്മളെന്ത് ചെയ്യും? ശരി പോട്ടെ, അച്ഛന് വളരെയധികം കഷ്ടപ്പെട്ട് കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന അച്ഛനായിരിക്കും, പക്ഷേ എന്ത് ചെയ്യും, ഈ കുട്ടിക്ക് അറിയില്ല, തിരിച്ചറിയാനുള്ള ബുദ്ധിയില്ല, വേർതിരിച്ചറിയാനുള്ള ശക്തിയില്ല, എൻ്റെ അച്ഛനും അമ്മയും ചോര നീരാക്കിയിട്ടാണ് എനിക്ക് പഠിക്കാനുള്ള ഫീസ് പോലും ഉണ്ടാക്കണേ, എനിക്ക് ഡ്രസ്സ് പോലും തരുന്നത്, എനിക്ക് അന്നം പോലും തരുന്നത്. അപ്പുറത്തെ വീട്ടിലെ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടോ ആ അച്ഛൻ്റെ അമ്മയുടെയും ബാക്ക്ഗ്രൗണ്ടോ അവരുടെ വരുമാനമോ അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ശക്തിയില്ല, പേന മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി അവരുടെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞാലേ എൻ്റെ അച്ഛൻ ആ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ ഇതാണെന്ന് തിരിച്ചറിയാനുള്ള ശക്തിയില്ലാത്ത കുട്ടികളാണ് ഈ വാശി പിടിക്കണത്. അതുകൊണ്ട് അവരെ തിരിച്ചറിയാനുള്ള ശക്തിയില്ലാതെ വാശി പിടിക്കുമ്പോൾ നമ്മളും കൂടി എന്ത് ചെയ്യരുത്? ആ പോട്ടെ പറഞ്ഞിട്ട് കഷ്ടപ്പെട്ടാൽ സാരമില്ല, ഇന്നത്തെ കൂലി അവന് പേനക്കിരിക്കട്ടെ പറഞ്ഞ് വാങ്ങിക്കൊടുക്കരുത്. കരയട്ടെ, 2 ദിവസം കരയണോ കരയട്ടെ, വിഷമിക്കണോ വിഷമിക്കട്ടെ, എന്നിട്ട് നമ്മൾ ആ കുട്ടിയെ അവെയറാക്കി കൊടുക്കുകയാണ് വേണ്ടത്. മോനെ, അവിടുത്തെ അച്ഛൻ്റെ അമ്മയുടെ വരുമാനവും നമ്മുടെ വരുമാനവും 2-2 ആണ്, നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ ഇതാണ്. ചിലപ്പോൾ ഒരു ദിവസം പിണങ്ങിയിരിക്കുകയായിരിക്കും, പിണങ്ങിയിരുന്നോട്ടെ, കഴിക്കാതിരിക്കുകയായിരിക്കും, കഴിക്കേണ്ട, വിശക്കുമ്പം വന്ന് കഴിച്ചോളൂ. തൽക്കാല ആശ്വാസത്തിന് വേണ്ടി, തൽക്കാലത്തേക്ക് അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി, സന്തോഷിപ്പിക്കാൻ വേണ്ടി. ഇത് കുട്ടികളുടെ കാര്യം മാത്രമല്ല, പല മുതിർന്ന ചതിക്കുഴികൾ ഇതുപോലെയുണ്ട്. പലരും നമ്മുടെ അടുത്ത് വരും, പല രാവണന്മാരും ഓരോ തലയും നീട്ടിയിട്ട് വരും, ഇതുപോലെ നമ്മുടെ അടുത്ത് ഓരോ ആവശ്യങ്ങൾ വയ്ക്കും.
ചിലർക്ക് നമ്മുടെ ശരീരമായിരിക്കും ആവശ്യം, ചിലർക്ക് നമ്മുടെ ധനമായിരിക്കും ആവശ്യം, ചിലർ നമ്മുടെ പൊസിഷൻ, നമ്മളിരിക്കുന്ന കസേരയിൽ നമ്മുടെ പേന കൊണ്ട് ആയിരിക്കും അവർക്ക് ചില ആവശ്യങ്ങൾ. പക്ഷേ നമ്മുടെ ശരീരമാകട്ടെ, നമ്മുടെ മനസ്സാകട്ടെ, നമ്മുടെ തീരുമാനങ്ങളാകട്ടെ, നമ്മുടെ ധനമാകട്ടെ, നമ്മുടെ പൊസിഷനാകട്ടെ, ഓരോന്നും എന്താണെങ്കിലും നമ്മൾ നിർണയങ്ങളെടുക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ സ്വന്തം വികാര വിക്ഷോഭത്തിന് അടിമപ്പെട്ടിട്ടും നമ്മൾ തീരുമാനമെടുത്തിട്ട് ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ചെയ്യരുത്. അതേപോലെ മറ്റുള്ളവർ വികാര വിക്ഷോഭത്തിന് അടിമപ്പെട്ട് നമ്മളെ ഫോഴ്സ് ചെയ്യുമ്പോഴും ഒരിക്കലും ഇമോഷണലായിട്ടൊരു തീരുമാനം എടുക്കരുത്. ഈ രണ്ട് തീരുമാനങ്ങളും താൽക്കാലിക സമാധാനം മാത്രമേ തരുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് ദുഃഖം തരും. കാരണം ഇതേ പുത്രൻ ഇന്ന് 500 രൂപയുടെ പേന വാങ്ങിക്കൊടുത്തു അല്ല, പലതവണയാകുമ്പോൾ എന്താവും, കുറച്ച് കഴിയുമ്പോൾ ഈ പുത്രനെ പുത്രിയെ കൊണ്ട് തന്നെ നമുക്ക് ദുഃഖമാകും. അതേ അച്ഛന് പിന്നെ കൗൺസിലറെടുത്ത് പോകേണ്ടി വരും, പിന്നെ നമ്മൾ പറഞ്ഞാൽ പോലും കേൾക്കില്ല. അപ്പോൾ ആ കൗൺസിലർ എന്ത് പറയും? നിങ്ങൾക്കൊരു നിങ്ങളുടെ ആ ഫസ്റ്റ് നിർണയമാണ് തെറ്റിയത്. നമ്മളെന്ത് പറയൂ, ഞാൻ എങ്ങനെയാ സാറേ ഇവനെ വളർത്തിയെന്നറിയോ, ഞങ്ങൾക്കില്ലാത്തതൊക്കെ ഞാൻ വാങ്ങിക്കൊടുത്തു. അപ്പോൾ അവരെന്ത് പറയും? അതാണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റ്, എന്തിനാ അങ്ങനെ വളർത്തിയേ, അവിടുന്ന് കറക്ഷൻ കൊടുക്കണമായിരുന്നു, ഫസ്റ്റ് നിങ്ങളുടെ നിർണയമേ തെറ്റായിപ്പോയി. ഇപ്രകാരം നമ്മൾ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ഓരോരുത്തരും നമ്മളെവിടെയാണെങ്കിലും, അത് നമ്മുടെ കുടുംബകാര്യമാണെങ്കിലും ബാക്കി മറ്റു കാര്യങ്ങളിൽ വീട്ടിലാണെങ്കിലും, ഇപ്പോൾ ഭാര്യയാണ് നിർബന്ധിക്കുന്നിരിക്കട്ടെ, നമ്മൾ നോക്കണം. അയ്യോ അപ്പുറത്തെ വീട്ടിൽ ഇതാ പുതിയ LED TV വന്നു, സ്മാർട്ട് TV ഒന്നും നമ്മുടെ പഴയ TV അല്ലേ ഇപ്പോഴും. ദിവസവും കേട്ട് കേട്ട് ഓ ശല്യം സഹിക്കാം, പിന്നെ കടം വാങ്ങിയിട്ട് TV വാങ്ങും, കടം വാങ്ങിയിട്ട് ഫ്രിഡ്ജ് വാങ്ങും. അവരുടെ വീട് നോക്കൂ ടെറസാണ്, നമ്മുടെ ഇപ്പോഴും ഓടിട്ടതാണ്. അവരുടെ വീട് നോക്കൂ 2 നിലയാണ്, നമ്മളിപ്പോഴും 1 നിലയിലാണ്. പലതും ഫോഴ്സ് ചെയ്യും. നമ്മളെന്ത് വിചാരിക്കാം, ദിവസവും കയറി വരുമ്പോൾ ഇത് കേൾക്കാൻ വയ്യ പറഞ്ഞ് ചിലപ്പം പോയി കടം വാങ്ങും, ലോൺ എടുക്കും. നമ്മൾ ആലോചിക്കണം, കടം വാങ്ങുമ്പോൾ ലോൺ എടുക്കുമ്പോൾ ഇതെനിക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുമോ? അവരെ തൃപ്തിപ്പെടുത്താൻ, അവരുടെ താൽക്കാലികമായിട്ട് അവരുടെ ശല്യം ഒഴിവാക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും തീരുമാനമെടുക്കരുത്. ബുദ്ധിപരമായിട്ട് ബുദ്ധിപരമായി നിർണയം ചെയ്ത് അവരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തി കുടുംബത്തിലെല്ലാവരും കൂടെ ചേർന്നിരുന്ന് ആലോചിച്ചിട്ട് വേണം നമ്മൾ ഓരോ. കാരണം പിന്നെ നമ്മൾ കടം വാങ്ങി വീട് വെച്ചു, വീട് വലുതാക്കിയിട്ടുണ്ടാവും, പക്ഷേ ആ വീട്ടിൻ്റെ ഉള്ളിലെ ഒരു ദിവസം പോലും സമാധാനം ഉണ്ടാവില്ല. സമയത്ത് നമുക്ക് ലോൺ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എന്നും ടെൻഷനായിരിക്കും. ചിലപ്പം ടെൻഷൻ അടിച്ച് എത്ര പേര് മരിക്കുന്നുണ്ട് കടം വെട്ടാൻ പറ്റാതെ. നമ്മുടെ ഒരു വീട്ടിലുള്ളവരെ നിർബന്ധിക്കുന്നവരും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾ വളരെയധികം സൂക്ഷിക്കണം. നമുക്ക് വസ്ത്രവും ആഭരണവും വീടും ഫ്രിഡ്ജും ഒക്കെ കാണുമ്പോൾ പുരുഷന്മാർക്ക് അത്രയില്ല. നമ്മൾ ലേഡീസിന് സ്ത്രൈണ സംസ്കാരത്തിൽ അത് കുറച്ച് കൂടുതൽ ആസക്തി അങ്ങനെയുള്ള സാധനങ്ങളോട് അല്ലേ. വസ്തുവൈഭവങ്ങൾ കാണുമ്പോൾ ഒരാകർഷണം. സീതയുടെ കുഴപ്പമുണ്ടായിരുന്നല്ലോ, സീതയുടെ കണ്ണ് സീതയെ ചതിച്ചില്ലേ, രാജകുമാരിയാണ്. പക്ഷേ മാനിനെ കണ്ടപ്പോൾ എന്തായി, നിയന്ത്രണമില്ല. അതേപോലെ നമ്മൾ നമ്മുടെ കണ്ണിനെ സൂക്ഷിക്കണം. അത് അമ്മമാരാണെങ്കിലും ഭാര്യമാരാണെങ്കിലും പുത്രിമാരാണെങ്കിലും സഹോദരിമാരാണെങ്കിലും റോള് നമ്മുടെ ഏതാണെങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഒരിക്കലും വീട്ടിലുള്ള പുരുഷന്മാരെ നമ്മൾ ഒരു കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇങ്ങനെയുള്ള മറ്റുള്ളവരുമായി മറ്റു കുടുംബങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തി അവരെ ഫോഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കണം. നമ്മളവരെ ദിവസവും സൂര്യം കെടുത്തുമ്പോൾ അവർ നാളെ തെറ്റ് ചെയ്യും. എങ്ങനെയെങ്കിലും വഴിവിട്ട മാർഗത്തിൽ പോയി പൈസ ഉണ്ടാക്കി കൊണ്ടുവരും, സാധനങ്ങളൊക്കെ വീട്ടിൽ വന്ന് നിറയും, പക്ഷെ സമാധാനം ഉണ്ടാവില്ല, നമുക്കും ഉണ്ടാവില്ല, അവർക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് ഓരോ നിർണയങ്ങളും, അത് നമ്മൾ ഏത് റോളാണെങ്കിലും, പുരുഷൻ്റെ റോളാണെങ്കിലും സ്ത്രീയുടെ റോളാണെങ്കിലും ഏത് റോളിലാണെങ്കിലും നമ്മൾ ആലോചിച്ചിട്ട് വളരെ ഒന്ന് തിരിച്ചറിയാനുള്ള ശക്തി ശരിയായിട്ട് നമ്മൾ കാര്യത്തിൽ ഉപയോഗിക്കണം. രണ്ടാമത്തേത്, ഓരോ നിർണയങ്ങളും എടുക്കുമ്പോൾ നമുക്ക് ഓർമ്മ വേണം, ഈ നിർണയങ്ങളാണ് തീരുമാനങ്ങളാണ് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അനേകരുടെയും ജീവിതത്തെ ബാധിക്കും. ഫ്രീ ആയിട്ട് ചിലപ്പോൾ വൈകിട്ട് കുപ്പിയൊക്കെ ആരെങ്കിലും കാണിക്കും, ദാ നീ കൊണ്ടുപോ, പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഇന്ന് 2 കുപ്പി വാങ്ങിയിട്ടുണ്ട്, 1 കുപ്പി നിനക്ക്. ഫ്രീ ആയിട്ട് കുപ്പിയൊക്കെ കിട്ടും, ഫ്രീ ആയിട്ട് പാക്കറ്റുകളൊക്കെ കിട്ടും. പക്ഷെ ആരെങ്കിലും ഫ്രീ ആയിട്ട് കുപ്പി തന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുടിക്കണമെന്നൊന്നുമില്ല. നമ്മൾ ആലോചിക്കണം,
ഇത് കുടിക്കുന്നതുകൊണ്ട് എനിക്ക് എന്താ ഗുണം ദോഷം, എനിക്കെന്താ, എൻ്റെ കുടുംബത്തിനെന്താ, എൻ്റെ ഹെൽത്തിനെന്താ, എൻ്റെ ഫാമിലിക്ക് എന്താ. ഇനി ഇന്ന് ഈ ഫ്രീ കുപ്പി തരുന്നാൽ ആരും ഫ്രീ ആയിട്ടൊന്നും തരില്ല, എന്തെങ്കിലും ഒന്ന് റിട്ടേൺ നമുക്ക് കൊടുക്കേണ്ടി വരും. വെറുതെ ഫ്രീ എന്ന് കാണുമ്പോഴേക്ക് ചടി വീഴരുത്. ഒന്നും ഫ്രീ ആയിട്ട് ആരും തരില്ല, ആരും തരില്ല, ആർക്കും തരാനും പറ്റില്ല. പറ്റുമോ? ആർക്ക് എവിടുന്ന് തരാനാ ഫ്രീ? ആർക്കൊന്നും തരാൻ പറ്റില്ല. ഗവൺമെൻ്റ് ആണെങ്കിൽ പോലും നോക്കും, നമുക്ക് ഫ്രീ ആയിട്ട് തരണു പറഞ്ഞാൽ, ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ജനങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന നാണയങ്ങൾ, ടാക്സ്, അത് തന്നെയല്ല നമ്മുടെ ഗവൺമെൻറ് എന്ന് പറയുന്നത്. അപ്പം അവിടെ നിന്ന് കിട്ടുന്നുവെങ്കിൽ നമ്മുടെ അടുത്തു നിന്ന് തന്നെ പോണ നാണയങ്ങളാണ്. ബാക്കി ഏത് വ്യക്തികൾ എന്ത് ഓഫർ ചെയ്യുമ്പോഴും, എന്ത് ഫോണിൽ തന്നെ എത്ര വാട്സപ്പ് മെസ്സേജുകളാണ് വരിക, നിങ്ങൾ ഇന്നത് ചെയ്താൽ മതി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇത്ര ലക്ഷം വരും. ഓഹോ, ഇത്ര ലക്ഷം കിട്ടുമോ? അങ്ങനെയുള്ള മെസ്സേജ് തുറന്ന് നോക്കാൻ പോലും പാടില്ല. നമ്മുടെ കയ്യിലുള്ള ലക്ഷം പോയി കിട്ടും. നമുക്കത് തിരിച്ചറിയാനുള്ള ശക്തി വേണം. അതിനാണ് ജ്ഞാനം, യോഗം നമ്മളെ സഹായിക്കണം. രാജയോഗത്തിൽ ഈ അഷ്ടശക്തികളുടെ വികാസമാണ് ഉണ്ടാകുന്നത്. അതുപോലെ നിർണയത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും നമ്മൾ നോക്കണം, നമ്മുടെ നിർണയങ്ങൾ ഒന്ന് നമ്മുടെ ഭാവി ഭാഗ്യതയെ നിർണ്ണയിക്കുന്നതാണ്, രണ്ടാമത്തത് നിർണയം എടുക്കുമ്പോൾ ഇമോഷണലാകരുത്, മൂന്നാമത്തത് നമ്മളൊരു കാര്യത്തിനൊരു നിർണയം തീരുമാനം എടുക്കുമ്പോൾ അതൊരു കാര്യത്തിനൊരു പരിഹാരമായിരിക്കണം, ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടായിരിക്കണം നമ്മളെടുക്കണം. അല്ലാതെ താൽക്കാലികമായിട്ട് ആരെങ്കിലും സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു തീരുമാനം ഒരിക്കലും നമ്മൾ എടുക്കുക. ഒരു കാര്യം സോൾവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് വേറെ അല്ലേ. അതുകൊണ്ട് നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും, ശിവാനിസ്റ്റർ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം ഓർമ്മ വരികയാണ്. ശിവാനിസ്റ്റർ പറയും, നോക്കൂ നിങ്ങളുടെ കുട്ടി തന്നെ ഡെയിലി സ്കൂളിൽ കോളേജിൽ പോയിട്ട് വന്ന കുട്ടി എല്ലാ വിശേഷങ്ങളും നിങ്ങളോട് പറയുകയാണ്. ഡെയിലി വരെ അമ്മ അച്ഛ വിളിച്ചിട്ട് അവരെന്ത് നടന്നോ അതൊക്കെ പറയും. അങ്ങനെ ഡെയിലി പറയും, ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, അമ്മ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ ക്ലാസ് കട്ട് ചെയ്തിട്ട് സിനിമയ്ക്ക് പോയി. അപ്പം കേട്ടത്, ആ സിനിമയ്ക്ക് പോയോ, നിങ്ങളോ ക്ലാസ് കട്ട് ചെയ്തിട്ടോ? ഉടനെ പിടിച്ച് നാല് തല്ലു കൊടുത്ത് ബഹളം ഉണ്ടാക്കി ഉടനെ പോയിട്ട് ഹസ്ബൻഡ് അറിഞ്ഞു വന്നവൻ സിനിമയ്ക്ക് പോയി. അതോടുകൂടി ആ കുട്ടി എന്ത് തീരുമാനം എടുക്കും? ഇനി ഞാൻ പറയില്ല, സിനിമയ്ക്ക് പോയാലും ഞാൻ പറയില്ല. അതുവരെ ആ കുട്ടി എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നേ. ആരാണ് ആ കുട്ടിയായിട്ട് ആ വിടവുണ്ടാക്കിച്ചത്? തെറ്റ് ചെയ്തപ്പോഴും അവൻ നമ്മളോട് വന്ന് പറഞ്ഞു. പക്ഷേ ആ തെറ്റ് ചെയ്ത് കേട്ടതും നമുക്കുണ്ടായ ഇമോഷൻ, അതേസമയം നമ്മൾ അല്ലെ കുറച്ചുകൂടെ ശാന്തരായിട്ട് ശരി പോട്ടെ, പോയെങ്കിലും പറഞ്ഞുവല്ലോ, തുറന്നു പറഞ്ഞല്ലോ, തെറ്റ് ചെയ്തു, ക്ലാസ് കട്ട് ചെയ്തു, അല്ലെങ്കിൽ സിനിമയ്ക്ക് പോയി, സത്യതയുണ്ടല്ലോ, അവെയറാക്കി കൊടുക്കുക. മുന്നെ ക്ലാസ് കട്ട് ചെയ്യുന്നതിൻ്റെ ദോഷം എന്താ, ആ സമയത്ത് ഇപ്പോൾ സിനിമയ്ക്ക് പോകുന്നതിൻ്റെ ദോഷം എന്താ അല്ലേ. അപ്പം അത് ചെയ്യാതിരിക്കാനുള്ള വാണിങ് നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കണം, അവരെ അവെയറാക്കണം നമ്മൾ. എന്നാലേ പിന്നെ വീണ്ടും ആ കുട്ടിക്ക് നമ്മളോട് കാര്യങ്ങൾ തുറന്ന് പറയാൻ കഴിയുകയുള്ളൂ. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇല്ലെങ്കിൽ അവർ നമ്മളോട് തുറന്ന് പറഞ്ഞില്ലേ മറ്റ് പലരോടും പിന്നെ പറയാൻ തുടങ്ങും. പിന്നെ അവർക്ക് ഒരിക്കലും അവരെ നമുക്കൊരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോഴാണ് പിന്നെ അവർക്കുള്ള സംസാരിക്കാൻ, ഹൃദയം തുറക്കാൻ വേറെ ആൾക്കാരെ കണ്ടുപിടിക്കാൻ തുടങ്ങും. കാരണം അമ്മയോടും അച്ഛനോടും പറയാൻ പറ്റില്ലല്ലോ ഈ കാര്യമൊന്നും, പറഞ്ഞാൽ അടി കിട്ടും, പറഞ്ഞാൽ ചീത്ത പറയും അല്ലേ. അപ്പം എന്നാ ചോദിക്കും, നമ്മൾ മക്കളല്ലേ സിസ്റ്റേ, അപ്പം പറയണ്ടേ? പറയണം. പക്ഷേ പറയേണ്ട രീതിയിൽ നമ്മൾ പറയണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ ആലോചിച്ച് ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്താ, ഏത് തരത്തിൽ പറഞ്ഞെടുക്കും, അത് നമ്മൾ കുറച്ച് നോക്കി കണ്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളും നമ്മുടെ മക്കളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കുറച്ച് അല്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കാരണമായിട്ട് മാറും. ഇല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തും സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തും ഉപദേശിക്കാനും കേൾക്കാനും കൊണ്ടുപോകേണ്ടി വരും. സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കുട്ടികളെല്ലാം തുറന്ന് പറയും. എന്താ കാരണം? അവരൊരു അച്ഛൻ്റെ അമ്മയുടെ മനോസ്ഥിതിയോടല്ല കേൾക്കുക, ഒരു മൂന്നാമനെ പോലെയാണ് കേൾക്കുകയല്ല അല്ലേ. അപ്പം അതേപോലെ അവർ കുട്ടികൾ നമ്മളോട് ഹൃദയം തുറന്ന് സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു സാക്ഷിഭാവത്തിലും കൂടി നമ്മൾ, ഒന്ന് നമ്മുടെ മക്കളാണ് ശരി തന്നെയാണ്, അവരെ നമ്മൾ ഗൈഡ് ചെയ്യുന്നേ വേണം. പക്ഷെ ഒരു തെറ്റ് പറ്റി അവരത് തുറന്ന് പറയുമ്പോൾ ആദ്യം നമ്മളെ
അവരെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. കാരണം തെറ്റ് തുറന്ന് പറയാൻ ധൈര്യം കാണിച്ചു, സത്യസന്ധത കാണിച്ചു, അതാണ് അവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി. അതിനെ അപ്രീഷിയേറ്റ് ചെയ്തതിന് ശേഷം അവർ ചെയ്ത മിസ്റ്റേക്ക് എന്താണ് അത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ആ രീതിയിൽ നമ്മൾക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അവിടെയാണ് നമുക്ക് തിരിച്ചറിയാനുള്ള ശക്തി. ഈ കുട്ടി ഇങ്ങനെ പറയുമ്പോൾ അല്ലേ, ഞാൻ എന്ത് സ്റ്റെപ്പ് വയ്ക്കണം, എന്ത് നിർണയം നടത്തണം, ഇവിടെ ഞാൻ എന്ത് വാക്കുകൾ പറയണം, എങ്ങനെ പെരുമാറണം, അല്ലേ? അപ്പം ഇത് ടോട്ടൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം തീരുമാനം എടുക്കാനുള്ള ശക്തിയും തിരിച്ചറിയാനുള്ള ശക്തിയും, ഈ രണ്ട് ശക്തികളെ നമ്മൾ കാര്യങ്ങളിൽ ശരിയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതയാത്ര പ്രസൻറ്റും ഫ്യൂച്ചറും നല്ലതാക്കും. കാരണം ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ഇന്ന് ഞാൻ എന്ത് തിരിച്ചറിഞ്ഞ് തീരുമാനമെടുത്ത് എന്ത് വിത്ത് വിതച്ചുകൊണ്ടിരിക്കണോ അതല്ലേ എൻ്റെ നാളുകളായി മാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഏറ്റവും സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിർണയങ്ങൾ എടുത്തു കൊടുക്കരുത്. പലരും വന്ന് നമ്മളോട് പല അഭിപ്രായവും ചോദിക്കും, ഞാനത് ചെയ്യട്ടെ ഇത് ചെയ്യട്ടെ നിങ്ങളുടെ അഭിപ്രായം എന്താ. ഇപ്പം എല്ലാവരും അങ്ങനെയല്ലേ, സ്വയം തീരുമാനം എടുക്കാൻ ശക്തിയില്ല. നമുക്ക് തീരുമാനം പറയരുത് ആരോടും ഒരു കാര്യത്തിൽ. ഇപ്പോൾ ഒരു ബിസിനസ്, നമ്മൾ ചെയ്യുന്ന ഒരു ബിസിനസ്സിനെ കുറിച്ച് വേറൊരാൾ നമ്മളോടൊരു അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആ ബിസിനസ് ചെയ്തിട്ട് നമുക്കുള്ള അനുഭവം എന്താണോ അത് നമുക്ക് ഷെയർ ചെയ്യാം, നമുക്ക് നിർദ്ദേശങ്ങൾ പറയാം, അഭിപ്രായം പറയാം, ഹാ ഇങ്ങനെ ഇങ്ങനെയാണ് ഇനി നിങ്ങൾ തീരുമാനിച്ചോളൂ. ഒരാളുടെയും ജീവിതത്തിൽ കയറിയിട്ട് ഓ ഇങ്ങനെയൊക്കെയാണോ, എന്നാൽ പിന്നെ അങ്ങ് ഡൈവേഴ്സ് ചെയ്തേക്ക്, എന്തിനാ നമ്മളിങ്ങനെ. ഒരു കാര്യത്തിലും അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് അങ്ങ് തുടങ്ങിക്കോളൂ, അല്ലെങ്കിൽ ബിസിനസ് നിർത്തൂ, കടയങ്ങ് അടച്ചേക്കൂ, ബിസിനസ് അങ്ങ് വിടൂ, ജോലി അങ്ങ് വിടൂ, അല്ലെങ്കിൽ ട്രാൻസ്ഫറിന് നിങ്ങൾ അപേക്ഷിക്കൂ, ഇതൊന്നും നമ്മൾ ആർക്കും നിർദ്ദേശം ഫൈനൽ നിർണയം കൊടുക്കരുത്. ഒരാൾ വന്ന് നമ്മളോട് അഭിപ്രായം ചോദിച്ചാൽ, നമ്മുടെ മക്കളുടെ കേസിലാണെങ്കിൽ പോലും നമ്മൾ നമ്മുടേതായ അനുഭവത്തിൻ്റെ ആധാരത്തിൽ നമ്മൾ ഷെയർ ചെയ്യുക. അതിനുശേഷം ഫൈനൽ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത്, കൊച്ചുകുട്ടികളാകുമ്പോൾ നമുക്ക് അവരുടെ കാര്യത്തിൽ നിർണയം പൂർണ്ണമായിട്ട് അവർക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. കുട്ടികളാണെങ്കിൽ പോലും അവരുടെ ഇൻട്രസ്റ്റുകളും കൂടി നമ്മൾ നോക്കണം. അവരെ പഠിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ടേസ്റ്റും കൂടി നോക്കിയിട്ട്, അല്ലെ അവർ മാത്സ് എടുത്തതുകൊണ്ട് ഞാനും മാത്സ് എടുത്തു, അല്ലെ ഇവർ കൊമേഴ്സ് എടുത്തു അതുകൊണ്ട് ഞാനും കൊമേഴ്സ് എടുക്കുക, അതിലല്ലല്ലോ കാര്യം. എനിക്കെന്ത് പഠിക്കാൻ പറ്റും, ഒന്നുകിൽ ആ കുട്ടിക്ക് സ്വയം തിരിച്ചറിയാനുള്ള ശക്തി വേണം, ഇല്ലെങ്കിൽ നമ്മൾ മാതാപിതാക്കൾ തിരിച്ചറിയണം ഈ കുട്ടിയുടെ നിലവാരം ഇതാണ്, അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ച അധ്യാപകരോട് ചോദിക്കണം, അല്ലെങ്കിൽ അനുഭവികളോട് ചോദിക്കുക, ഡയറക്ഷൻ എടുക്കുക, എന്നിട്ട് നിർണയം എടുക്കുക. പിന്നെ പ്രത്യേകിച്ചും ജീവിതത്തിൽ നമ്മുടെ മക്കളാണെങ്കിലും മരുമക്കളുടെ വിഷയത്തിലാണെങ്കിലും നമ്മൾ വലിയ വലിയ കാര്യങ്ങളിൽ ഒരിക്കലും ഫൈനൽ തീരുമാനം നമ്മൾ പറയരുത്, നിർദ്ദേശങ്ങൾ മാത്രമേ കൊടുക്കാവൂ. ഫൈനൽ തീരുമാനങ്ങൾ ആർക്കർപ്പിച്ചേക്കുക, അവരുടെ കയ്യിൽ തന്നെ സമർപ്പിച്ചേക്കുക. ഇല്ലെങ്കിൽ നാളെ നമ്മളൊരു നിർണയം പറഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും അബദ്ധത്തിൽ വീണാൽ ജീവിതകാലം മുഴുവൻ നമ്മളെ പറഞ്ഞുകൊണ്ടിരിക്കും, അമ്മയല്ലേ അങ്ങനെ ചെയ്തേ, അച്ഛനങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ ഞാനങ്ങനെ ചെയ്തേ, അല്ലെ എല്ലാറ്റിനും, അല്ലെ സാറങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ ഞാനങ്ങനെ ചെയ്തേ. ജീവിതകാലം മുഴുവൻ നമ്മളെ പരിചരിക്കൊണ്ടിരിക്കും. നമുക്കുള്ളിൽ ഗിൽറ്റ് കോൺഷ്യസ് ഉണ്ടോ, അയ്യോ ഞാൻ പറഞ്ഞതുകൊണ്ടല്ലേ അവരങ്ങനെ ചെയ്തേ, എന്നും കുത്തിക്കൊണ്ടിരിക്കും. അല്ലേ, പ്രത്യേകിച്ചും ബാക്കി ചെറുപ്പക്കാർ യങ്സ്റ്റേഴ്സിനോട് എല്ലാവരോടും സിസ്റ്റർക്ക് പറയാനുള്ള ഒരു നിർദ്ദേശവും കൂടി, നിങ്ങൾ നിർദ്ദേശമാണ്, സിസ്റ്ററും നിങ്ങളോട് നിർദ്ദേശം പറയാണ്, നിർണയം നിങ്ങളുടേതാണ്. എന്നാലും ചെറുപ്പക്കാർ, ബ്രദേഴ്സ് ആകട്ടെ ബാക്കി സഹോദരിമാരാകട്ടെ, ചെറിയ കുട്ടികളും ടീനേജ് പ്രായക്കാരും എല്ലാവരും ധാരാളം പേര് സത്സംഗം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരോടുമുള്ള നിങ്ങളുടെ സഹോദരി എന്ന നിലയിൽ ഒരു റിക്വസ്റ്റാണ്, ജീവിതത്തിൽ പ്രത്യേകിച്ചും വിവാഹ കാര്യത്തിലും ഇതേപോലെ. നമുക്ക് സ്നേഹവും ആകർഷണവും അടുപ്പവും പ്രണയവും ഒക്കെ പലരോടും തോന്നും, നഴ്സറി മുതലേ തോന്നും. നഴ്സറിയിൽ കൂടെ പഠിക്കുന്നവരോട് ചിലരോട് അടുപ്പം തോന്നും, അല്ലെ? അപ്പം നമ്മൾ വിചാരിക്കും ഇവരായിരിക്കും നമ്മുടെ ജീവിത സഖിയെന്ന് സഖാവെന്ന്. സ്കൂളിൽ വലിയ വേറൊരു സ്കൂൾ മാറുമ്പോൾ അവിടെ ഒരാളെ കാണുമ്പോൾ അവരോടാണെന്ന് തോന്നും, ഇനി അത് കഴിഞ്ഞ് കോളേജിൽ വേറൊരാളെ കാണുമ്പോൾ നമുക്ക് അവരോടാണെന്ന് തോന്നും. അടുപ്പമൊക്കെ നമ്മളൊരാളോട് തോന്നുന്നതൊക്കെ ഈ പറഞ്ഞില്ലേ ഇമോഷണൽ ആയിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള ഒരു ഫീലിങ്സുകൾ മാത്രമാണ്.
താൽക്കാലിക ഫീലിങ്ങാണ്. ആ ഫീലിങ്ങിലേക്ക് പോലും നമ്മൾ വശം വധരാകുന്ന എന്തുകൊണ്ടാണ്? ഈ ബോഡി കോൺഷ്യസ് ഇരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ചെറിയ പ്രായം മുതൽ അവർ ആത്മാവാണെന്ന ബോധം അഭ്യസിക്കുകയാണെങ്കിൽ, സോൾ കോൺഷ്യസ് ലിവിങ് കുട്ടിക്കാലം മുതൽ തുടങ്ങുകയാണെങ്കിൽ, അവരും സ്കൂളിൽ പോയാലും കോളേജിൽ പോയാലും ആയിരക്കണക്കിന് ആൾക്കാരെ കണ്ടാലും ഇടപഴകിയാലും അവരുടെ ഉള്ളിൽ ഇപ്രകാരം ശരീരബോധത്തു നിന്നുള്ള ചഞ്ചലതകളിൽ പോയി അവർ ചതിക്കുഴികളിൽ പെടില്ല, വേർതിരിച്ചറിയാൻ കഴിയും അവർക്ക്. അല്ലേ, ഇതൊരു ആത്മാവാണെന്ന ബോധം വരുമ്പോൾ നമുക്ക് ഒരു അനാവശ്യ ആകർഷണം വരില്ല, വികാരി ആകർഷണം വരില്ല, ബാക്കി നമ്മുടെ സ്നേഹം ശുദ്ധമായിരിക്കും. ബാക്കി യുവാവാണെങ്കിലും യുവതി അവസ്ഥയിൽ നമ്മൾ പ്രായപൂർത്തി എത്തിയവരാണെങ്കിൽ പോലും, പ്രത്യേകിച്ചും നമ്മുടെ വിവാഹം എന്ന് പറയുന്നൊരു സംഭവം, പ്രേമവും പ്രണയം വേറെ, വിവാഹം വേറെ, രണ്ട് രണ്ടാണ്. പ്രേമം തോന്നുന്നത് ഇമോഷണൽ ഫീലിംഗ് മാത്രമാണ്, പക്ഷെ വിവാഹം എന്ന് പറയുന്നത് ഒരു ലൈഫാണ്, ഒരു നിർണയമാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ രണ്ടുപേരും കൂടി, അല്ലെ, 25 വർഷം നമ്മളെ വളർത്തിയ അച്ഛനും അമ്മയൊക്കെ കുടുംബക്കാരെയെല്ലാം മറന്നിട്ട് വർഷത്തിൽ ഒരു വർഷം ചിലപ്പം പരിചയപ്പെട്ടിട്ടുണ്ടാവുള്ളൂ. ചിലർ 6 മാസം പരിചയപ്പെട്ട ആളുടെ കൂടെ ആയിരിക്കും ഇറങ്ങിപ്പോണേ, അല്ലെങ്കിൽ എനിക്ക് കല്യാണം നടത്തിത്താ എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത്. അപ്പോഴൊക്കെ ആലോചിക്കുക, തീരുമാനം ജീവിതമാണ്, വിവാഹം എന്ന് പറഞ്ഞ ഒരു ലൈഫാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ടേണിങ് പോയിൻറ്റാണ്. അവിടെ നമ്മുടെ ഇമോഷൻസ്, എനിക്ക് അവരോട് സ്നേഹം വന്നു, അതുകൊണ്ട് തീരുമാനം എടുക്കരുത്. ഈ സ്നേഹം 1 മാസം കഴിയുമ്പോൾ മാറാവുന്നതേ ഉള്ളൂ. 1 മാസം ഒരുമിച്ച് ജീവിച്ച് കഴിയുമ്പോൾ ഈ പ്രണയത്തിനൊക്കെ 1 മാസത്തെ മാത്രമേ ആയുസുള്ളൂ. പിന്നെ ജീവിതത്തിൻ്റെ പച്ചയായ സത്യങ്ങളിലേക്ക് അങ്ങോട്ട് കടക്കാൻ തുടങ്ങുമ്പോൾ, അല്ലേ, അവിടെയാണ് നമ്മൾ പാകപ്പിഴകൾ വരുന്നത്. അതുകൊണ്ട് തീരുമാനം, പ്രത്യേകിച്ചും വിവാഹം എന്ന് പറയുന്ന വലിയൊരു തീരുമാനമാണ്, അത് തീർച്ചയായും മുതിർന്നവർ, കുടുംബാംഗങ്ങളെല്ലാം എല്ലാവരുടെയും ആശീർവാദത്തോടും അഭിപ്രായങ്ങളോടും ചേർന്ന് എല്ലാവരും ചേർന്നൊരു തീരുമാനം എടുത്താൽ. എന്നാൽ ചോദിക്കും, സിസ്റ്ററെ, അങ്ങനെ അറേഞ്ച്ഡായി അച്ഛനും അമ്മ എല്ലാവരും കൂടെ എടുത്ത് തീരുമാനമെടുത്ത് നമ്മളെ കല്യാണം കഴിച്ച് അഴിച്ചാലും പ്രശ്നങ്ങളുണ്ടാവില്ല. പക്ഷേ അവിടെ പ്രശ്നമുണ്ടായാലും ഈ മുഴുവൻ മുതിർന്നവരും നമുക്ക് എപ്പോഴും ഒരു ഇമോഷണൽ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവും, മോറൽ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവും. മറ്റേത് നമ്മൾ ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ, അതാ വ്യത്യാസം. അവിടെ ജയിക്കാം, പരാജയപ്പെടാം, പക്ഷേ പരാജയമാണെങ്കിൽ ഒറ്റയ്ക്ക് താങ്ങേണ്ടി വരും. അത് ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റില്ല നമുക്കധികം, അപ്പോഴാണ് കൂടുതലും സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ജീവിതത്തെ ഡിപ്രഷനിലേക്ക് പോണേ. അല്ലേ, അതുകൊണ്ട് നിർണയങ്ങളുടെ കാര്യത്തിൽ നമ്മളെല്ലാവരും സൂക്ഷിക്കുക. ഒന്ന്, നിർണയം സ്വയം എടുക്കുമ്പോഴും സൂക്ഷിക്കുക, കലങ്ങി മറിഞ്ഞ മനസ്സോടെ എടുക്കാതിരിക്കുക. അതിന്ന് പുറത്ത് വന്നിട്ടെടുക്കുക. നമ്മുടെ മനസ്സ് സ്വയം കലങ്ങിയിരിക്കുകയാണെങ്കിൽ എപ്പോഴും മുതിർന്നവരുടെ സഹായം, അനുഭവികളുടെ സഹായം എടുത്തിട്ട് നമ്മുടെ മനസ്സൊന്ന് ശാന്താകുന്നത് വരെ നമ്മുടെ മുതിർന്നവരെന്ത് പറയുന്നു ആ രീതിയിൽ പോകുന്നതാണ് നമുക്ക് നല്ലത്. അതിലാണ് നമ്മുടെ സേഫ്റ്റി, അതിലാണ് നമ്മുടെ സെക്യൂരിറ്റി. വികാര വിക്ഷോഭത്തിനടിമപ്പെട്ട് ഒരിക്കലും തീരുമാനം എടുക്കാതിരിക്കുക. അപ്പം എന്തായി ഇന്നത്തെ ഗ്രഹപാഠം? എന്ത് നോട്ട് ചെയ്തു? ഡയറിയിൽ നോട്ട് ചെയ്തോളൂ. തിരിച്ചറിയാനുള്ള ശക്തി ഓരോ കാര്യത്തിലും നോക്കൂ. രാവിലെ മുതൽ, ഉണരുന്നത് മുതൽ നോക്കണം. രാവിലെ നമ്മൾ 4 മണിക്ക് അലാറം വെക്കുകയാണ്, അവിടെ മുതൽ തുടങ്ങും നമുക്ക് മായ. അല്ലേ, 4 മണിക്ക് അലാറം വെക്കുമ്പോൾ 5 മിനിറ്റ് കൂടെ കിടക്കാം. പക്ഷേ 5 മിനിറ്റ് കൂടെ കിടക്കുക പറഞ്ഞിട്ട് നിർണയം എടുക്കുമ്പോൾ സൂക്ഷിക്കണം, തിരിച്ചറിയണം, ഇത് ബ്രഹ്മാ മുഹൂർത്താണ്, അതിരാവിലെ ഉണരുന്നതാണ് എൻ്റെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യത്തിനും എല്ലാം നല്ലത്, ടോട്ടൽ ജീവിതത്തിന്. അല്ലേ, ബുദ്ധി കൊണ്ട് നല്ല നിർണയം എടുക്കും. മായ എന്ത് തോന്നിക്കും? നമ്മുടെ അലസതയും മടിയും നമ്മൾ 4 മണിയല്ലേ ആയാലും 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട്. അല്ലേ, അപ്പം അതുകൊണ്ട് ഓരോ നിർണയവും കണ്ണ് തുറക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള ഓരോ കർമ്മത്തിലും നോട്ട് ചെയ്യും. എൻ്റെ തിരിച്ചറിയാനുള്ള ശക്തിയെ ഞാൻ എത്രത്തോളം കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്, നല്ലതും കെട്ടതും സത്യവും അസത്യവും മുന്നിൽ വരുന്ന ഓരോ വ്യക്തിയും അവരെന്ത് ലക്ഷ്യത്തോടെ എൻ്റെ മുന്നിൽ വന്നിരിക്കണേ, അവരുടെ ഇച്ഛ എന്താണ്, ഏത് ഭാവത്തോടെ വന്നിരിക്കണേ,
രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നമ്മുടെ മുന്നിലുള്ള ആൾക്കാർ, നമ്മുടെ കൂടെ ഇടപഴകുന്നവരുടെ അല്ലേ ശുഭാശകളെ നമ്മൾ പൂർത്തീകരിക്കണം. ഇനി ആരെങ്കിലും ഒരു ദുരുദ്ദേശം കൊണ്ടാണ് മുന്നിൽ വന്നിരിക്കണമെങ്കിൽ അതും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. രണ്ട് കാര്യമുണ്ട് അല്ലേ. നമ്മൾ തെറ്റിലൂടെ പോയി ആരെയും സന്തോഷിപ്പിക്കാൻ പാടില്ല. പക്ഷേ നമ്മൾ നമ്മുടെ ഫാമിലിയിലും ജോലിസ്ഥലത്തും ഒക്കെ അല്ലേ നമ്മളുടെ കൂടെയുള്ളവർ നമ്മളിൽ നിന്ന് എന്താണ് അവരുടെ പ്രതീക്ഷകൾ അല്ലേ പോസിറ്റീവായിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാനും പറ്റണം. അതായത് ഒരാൾ നമ്മുടെ മുന്നിൽ ദാഹിച്ചിട്ട് വന്ന ഒരു ഗ്ലാസ് വെള്ളമാണ്, ദാഹിക്കുന്ന ആൾക്കൊരു ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. അപ്പം നമ്മൾ അവർക്ക 36 വെറൈറ്റി ഭക്ഷണം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം മുന്നിൽ വരുന്ന ആളുടെ മനസ്സ് എന്താണ് അത് മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ നമുക്ക് കഴിയും. അത് നോട്ട് ചെയ്തോളൂ. ഓരോ സ്റ്റെപ്പും ഞാൻ, വ്യക്തികളാകട്ടെ സംഭവങ്ങളാകട്ടെ സാഹചര്യങ്ങളാകട്ടെ, തിരിച്ചറിയാനുള്ള ശക്തി എത്ര പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, തിരിച്ചറിയാനുള്ള ശക്തി എനിക്കിനി എത്രത്തോളം ഡെവലപ്പ് ചെയ്യാനുണ്ട്, ഭൂതക്കണ്ണാടി ഞാൻ ഉപയോഗിക്കുന്നുണ്ടോ, ഡെയിലി ഭഗവാൻ എനിക്ക് ജ്ഞാനത്തിൻ്റെ കണ്ണാടി തരുന്നുണ്ട്, ജ്ഞാനത്തിൻ്റെ ദർപ്പണത്തിൽ ഞാൻ നോക്കിയിട്ടാണോ ശരിയും തെറ്റും തീരുമാനിക്കുന്നത്. ഓരോ സാഹചര്യം വരുമ്പോഴും തിരിച്ചറിയേണ്ടത് ഭൂതക്കണ്ണാടിയിൽ. അടുത്ത പോയിന്റ് നോട്ട് ചെയ്യും. എൻ്റെ എന്ത് കുറവുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എന്ത് സമസ്യ, ഒരു വിപത്തോ സമസ്യയോ പ്രോബ്ലമോ കുടുംബത്തിലോ കുടുംബാംഗങ്ങൾക്കോ ഓഫീസിലോ എവിടെ ഒരു സമസ്യ ഉണ്ടായാലും ആ സമസ്യയുടെ നടുവിൽ നമ്മളുണ്ടെങ്കിൽ ഉടനെ സ്വയത്തിലേക്ക് കണ്ണാടി തിരിക്കണം. എൻ്റെ ഏത് കുറവുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ആ കുറവിനെ തിരിച്ചറിയാം, എന്നിട്ടതിനെ തിരുത്തുക, തെറ്റ് ആവർത്തിക്കാതിരിക്കുക. ഞാൻ രണ്ടാമത്തത് നോക്കേണ്ടത് ഏത് സാഹചര്യത്തിലും ഞാൻ എന്ത് ചെയ്താൽ ഈ സമസ്യയ്ക്കൊരു സമാധാനം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു പ്രശ്നം വീട്ടിലോ എവിടെ ആയിക്കോട്ടെ വ്യക്തിപരമായിട്ടോ, ഞാൻ ഏതൊരു നല്ല ചുവട് വെച്ചാൽ ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വിരൽ സഹായം എന്താണ്. ഇങ്ങനെ ഓരോ കാര്യത്തിലും നോക്കണം, കണ്ണാടി സ്വയത്തിലേക്ക് തിരിക്കുക. പലർക്കും പല കാരണങ്ങളാലും ആയിരിക്കാം ആ സമസ്യ വന്ന് ഭവിച്ചിരിക്കണേ, പക്ഷെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും. ഒന്ന്, എൻ്റെ ഇതൊരു കുറവുകൊണ്ട് സംഭവിച്ചു. രണ്ടാമത്തത്, പരിഹാരത്തിനായി എനിക്കെന്ത് ചെയ്യാൻ പറ്റും. ഇത് രണ്ട് തിരിച്ചറിയണം. അടുത്തത് നിർണയശക്തി. എൻ്റെ നിർണയങ്ങളൊന്നും ഇമോഷണലായിട്ടല്ലല്ലോ, വികാര വിക്ഷോഭങ്ങൾ കടുമപ്പെട്ടിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നില്ലല്ലോ. ഇതൊന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. നാളെ ഒരു ഫുൾ ഡേ നമ്മുടെ കയ്യിലുണ്ട്. വൈകുന്നേരം സത്സംഗത്തിൽ വരുന്നത് വരെ എനിക്ക് ചെക്ക് ചെയ്യേണ്ടത് അതാണ്. ഞാൻ സംസാരിക്കുമ്പോൾ പോലും നോക്കണം, ഡിക്ഷണറിയിൽ എല്ലാ വാക്കുകളും ഉണ്ട്, പക്ഷെ ഞാൻ വായി തുറന്ന് ഓരോ വാക്കും പറയുമ്പോൾ എൻ്റെ ഡിക്ഷണറിയിൽ നിന്ന് ഞാൻ ചൂസ് ചെയ്യുന്ന ഓരോ വാക്കും ആവേശത്തിൽ വന്നിട്ടാണോ സംസാരിക്കാറുള്ളത്, ദേഷ്യം വന്നിട്ടാണോ സംസാരിക്കാറുള്ളത്, മോഹത്തിന് വശപ്പെട്ടിട്ടാണോ അഹങ്കാരത്തിന് വശപ്പെട്ടിട്ടുള്ള വാക്കുകൾ പറയാറുണ്ടോ, ആലസ്യത്തിന് വശപ്പെട്ടിട്ട് കാര്യങ്ങൾ മാറ്റിവെക്കുന്ന സ്വഭാവമുണ്ടോ, എൻ്റെ നിർണയങ്ങൾ ഏതെങ്കിലും വികാര വിക്ഷോഭത്തിന് അല്ലെങ്കിൽ ആരോടെങ്കിലും അസൂയ തോന്നിയിട്ടാണോ ഞാൻ വർത്തമാനം പറയണേ. ഒരാളുടെ ഒരു നല്ല സാധനം കണ്ടിട്ടല്ലേ ഒരു നല്ല കാര്യം ഒരാൾ ചെയ്തിട്ടും നമ്മളതിലൊരു കുറ്റം പറയുക, കാരണം അതെൻ്റെ അസൂയയാണ് അവർ ചെയ്ത നല്ലതിനോടുള്ള. അപ്പോൾ എൻ്റെ ഓരോ നിർണയങ്ങളിലും വികാര വിക്ഷോഭങ്ങൾക്ക് വശപ്പെട്ടിട്ടാണോ ഞാൻ ചിന്തിക്കുന്നത്, സംസാരിക്കുന്നത്, പെരുമാറുന്നത്, കർമ്മങ്ങൾ ചെയ്യുന്നത്.
എങ്കിൽ നമ്മുടെ ജീവിതം സദോഗുണിയല്ല, ദിവ്യമാകില്ല, ശ്രേഷ്ഠാകില്ല. നമ്മുടെ ലക്ഷ്യം എന്താണ്? എനിക്ക് സദോഗുണി, ഡെയിലി ഡയറിയിൽ ആദ്യം നോട്ട് ചെയ്യേണ്ടത് അതാണ്, എനിക്ക് സദോഗുണിയാകണം. അപ്പോഴേ ഈ ശക്തിയൊക്കെ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. എങ്ങനെയെങ്കിലും ജീവിക്കാൻ ഈ ശക്തിയുടെ ഒന്നും ആവശ്യമില്ല. പരമോന്നത ലക്ഷ്യം എന്താണ്? സദോഗുണിയായിരിക്കണം. കർമ്മം ശ്രേഷ്ഠാക്കാനാണ് ഈ ശക്തികളുടെയൊക്കെ ആവശ്യം. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കാൻ ഇതൊന്നും ആവശ്യമില്ല. എല്ലാവരും ജീവിക്കണ പോലെ ജീവിച്ചാൽ മതി. അടുത്തത്, നിർണയം താൽക്കാലികമായ സമാധാനിപ്പിക്കലിനോ സന്തോഷത്തിനോ കരച്ചിൽ മാറ്റാനോ ആണോ ഞാൻ ചെയ്യാറുള്ളത്? നിർണയങ്ങൾ, തീരുമാനങ്ങൾ താൽക്കാലികമായി സന്തോഷം കൊടുക്കാനോ കരച്ചിൽ മാറ്റാനോ സന്തോഷിപ്പിക്കാനോ ആണോ? അതോ ത്രികാലദർശിയായിട്ടാണോ ചെയ്യുന്നത്? കർമ്മത്തിൻ്റെ പരിണിത ഫലങ്ങളെ മുന്നിൽ കണ്ടിട്ടാണോ ഞാൻ ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത്? എൻ്റെ തീരുമാനങ്ങൾ ഒരു പ്രശ്ന പരിഹാരമാണോ അതോ ഞാനൊരു തീരുമാനം എടുത്തതിൻ്റെ പിന്നാലെ പിന്നെ കുറേ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ടോ? റോങ് ഡിസിഷനാണെങ്കിൽ പ്രശ്നത്തിൻ്റെ മേലെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. എൻ്റെ തീരുമാനങ്ങൾ പ്രശ്ന പരിഹാരമാണല്ലോ. ഈ ഹോംവർക്കുകൾ എഴുതൂ. ഓരോ പോയിന്റും വളരെ സൂക്ഷ്മത്തിൽ, കാരണം ഇതെല്ലാം സൂക്ഷ്മ വിഷയങ്ങളാണ്. ശക്തികളെ സൂക്ഷ്മമാണ് അല്ലേ? ആത്മാവും സൂക്ഷ്മമാണ്, പരമാത്മാവും അതിസൂക്ഷ്മമാണ്. ഇനി ഡയറി അടച്ചു വയ്ക്കൂ. സർവശക്തിവാൻ ശിവബാബയുടെ അരികിലിരിക്കൂ.